കുറെ പേർക്ക് കിട്ടി ഉറുമ്പിനെ അന്വേഷിച്ച് പോയേക്കാണ് കുറെ പേര്. ആ ഉറുമ്പ് ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക്. അനി ഉറുമ്പിനെ കിട്ടി. ഇനി 2000-ന്റെ ഒരു കോയിൻ വേണം, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു പടം വരയ്ക്കണം, ഒരു പേനയോ പെൻസിലോ എടുത്തിട്ട് സ്വന്തമായി നമ്മുടെ ഒരു പടം വരയ്ക്കാം. നമുക്കുള്ള എല്ലാ അവയവങ്ങളും ആ പടത്തിൽ ഉണ്ടാവും കേട്ടോ. ഈ ബാക്കി ആളുകളുടെ ഒന്നും വീഡിയോ ഓൺ അല്ല, അത് ചെയ്യാൻ പറ്റിയ സാഹചര്യം എല്ലാം വിചാരിക്കുന്നു അല്ലേ. കുറെ പേര് ഇപ്പൊ കയറി വന്നിട്ടുണ്ട്. അവരോട് പറയാണ് ഒരു മൂന്ന് ഉറുമ്പിനെ പിടിക്കുക, 2000-ന്റെ 2000-ലെ 2-ന്റെ ഒരു കോയിൻ എടുക്കുക, ഒപ്പം സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ അവരുടെ പടം വരയ്ക്കുക. ഇനിയിപ്പോ എല്ലാം കിട്ടിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഉറുമ്പില്ലെന്ന് പറഞ്ഞ് ചിലവർ വെറുതിരിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കരുത്. എല്ലാവരും ചെയ്യുക, ഉറുമ്പില്ലെന്ന് കരുതി നിങ്ങളുടെ പടം വരച്ച നല്ല പടത്തിനായിരിക്കും ചിലപ്പോൾ സമ്മാനം അടിക്കുക. ശരിക്കും ഓണത്തിന്റെ ബമ്പറിനെക്കാളും വളരെ വിലപ്പെട്ട സമ്മാനമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. വളരെ തിരക്കിട്ട ജോലിയിലാണ് ആളുകൾ. എല്ലാവരും മൊബൈൽ വലിച്ചെറിഞ്ഞിട്ട് പോയിരുന്നു, കാരണം മുകളിലെ ഫാൻ കറങ്ങണതൊക്കെയാണ് കാണുന്നത്. എല്ലാവരുടെയും റൂമിലെ ഫോണിലെ ഫാൻ കറങ്ങണതാണ് കാണുന്നത്. ഓക്കേ 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 പടം വരച്ചുകൊണ്ടിരിക്കുന്നു കുറെ പേർ. ഉറുമ്പിനെ പിടിച്ചു, 2-ന്റെ രൂപ കാണിച്ചു. നെൻസി, ആ നെൻസി ഉറുമ്പിനെ ഉറുമ്പിനെയും ആ ഉറുമ്പിനെയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഉറുമ്പ് ക്യാമറ ക്ലിയർ ആവുന്നില്ല, പടം വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നെൻസി വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല, നിങ്ങൾ പടം വരച്ചോ, പടം നല്ലതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. പടം വരയ്ക്കുക, പടം കാണിക്കുക. സിജു വളരെ മനോഹരമായിട്ട് സിജുവിന്റെ പടം വരച്ചു, പക്ഷെ സിജുവിന്റെ ഫോട്ടോ അല്ല കേട്ടോ, അത് വേറെ ആളാണ്ട്. ഓക്കെ എല്ലാവരും ഒന്ന് സ്ക്രീനൊക്കെ ഒന്ന് മാറ്റി നോക്കട്ടെ, പടങ്ങള് എല്ലാവരുടെയും പടങ്ങളൊന്ന് നോക്കിക്കോ. ആരോ എല്ലാവരുടെയും വരച്ച പടങ്ങളൊന്ന് കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ. ഈ പടം വരയ്ക്കാൻ എല്ലാവർക്കും പറ്റുമെന്നോ എനിക്ക് തോന്നുന്നു, ഉറുമ്പിനെ കിട്ടിയിട്ടെങ്കിലും പടം വരയ്ക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങളെ പടം വരയ്ക്കാനും നല്ലതാണ്. ആ വളരെ മനോഹരമായ ഫോട്ടോകളൊക്കെ ശരിക്കും കുറെ കലാകാരന്മാരുണ്ട് ഇതില്. അതിലൊന്ന് നോട്ട് ചെയ്യണേ, നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിൽ ഇവരൊക്കെ പങ്കെടുപ്പിക്കണേ. നമ്മുടെ റീസോർട്ടിന്റെ ഒരു കുറെ കോമ്പറ്റീഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ സമയം തീരാൻ പോണേ, സമയം തീരാൻ പോണേ, തീരാൻ പോണേ, തീരാൻ പോണേ. വെറും 3 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ, അതിലേക്ക് നമ്മൾ പരിപാടി തീർക്കാണ്. നമുക്ക് ഇന്ന് മൊത്തം പടം വരച്ചിരിക്കാൻ പറ്റില്ല, വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്ക. ഓക്കെ 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 സുനിൽ ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് പടം, സൂപ്പർ പടമായിട്ട് ഇല്ലേട്ടാ, നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങൾ വരച്ച പടങ്ങള് നമുക്ക് അയച്ചു തരിക, അതായത് നമ്മൾ നോക്കിയിട്ട് വിലയിരുത്താം. നിങ്ങൾ വരച്ച പടങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാം, നോക്കിയിട്ട് വിലയിരുത്തി സമ്മാനം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കുറെ പേരൊന്നും പങ്കെടുത്തില്ല, എന്നാലും കുറെ പേര് പങ്കെടുത്തു. എന്തായാലും എല്ലാവർക്കും നന്ദി. നമുക്കറിയാം നമ്മളൊരു യാത്രയിലാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യവും ഇതിന്റെ ഒരു മോട്ടീവ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ പ്രോലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് അറിവില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തെറ്റുപറ്റി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നമുക്കിത് പറഞ്ഞു തരാൻ ആരില്ല. അപ്പോ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട ജീസസ് ചൂട്ടിന് നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി 2 ദിവസം റിസോഴ്സ് ആയിട്ട് വന്നവരെ ഓർക്കുന്നു, ഇതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ടീമിനെ ഓർക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ ഓർക്കുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടത്? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ താങ്ക് യു. നമുക്കറിയാം നമ്മള് എന്തും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെ തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാറുള്ളൂ. നമുക്ക് ഈ സമയം നമ്മള് പ്രാർത്ഥനയിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നത്. വളരെ എന്താ പറയാ, വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം
നമ്മൾ സാധാരണ ഒരു ബുക്ക് നോക്കി വായിക്കുന്നതും ഒരു പ്രൈസ് മെമ്പർഷിപ്പ് നടത്തുന്നതും നമ്മള് വളരെ വ്യത്യാസമുണ്ട്. കുറെ പേരൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്, നമ്മുടെ എല്ലാ ദിവസവും അത് കടന്നു പോകാറുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മളെ പ്രൈസ് മെമ്പർഷിപ്പിലൂടെ കടത്തി വിടുന്നത് ഫിൽജോ ആണ്. ഫിൽജോ ഇരിഞ്ഞാലക്കുട സബ്സോണിന്റെ കോർഡിനേറ്റർ ആണ്, ഇരിഞ്ഞാലക്കുടക്കാരനാണ്. വളരെ മനോഹരമായിട്ട് ഫിൽജോ ഒരുങ്ങിയിരിക്കുകയാണ്, മാസങ്ങളായിട്ട് ഫിൽജോ ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രൈസ് മെമ്പർഷിപ്പിന് വേണ്ടി. തീർച്ചയായിട്ടും ഫിൽജോന്റെ മനോഹരമായ പ്രൈസ് മെമ്പർഷിപ്പിലൂടെ നമുക്ക് കടന്നു പോകാം. വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മുടെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിലാണ്, പല സാഹചര്യത്തിലാണ്. പക്ഷെ ഈ സമയം വളരെ ചുരുക്കം സമയമുള്ളൂ, ഏകദേശം 15 മിനിറ്റ് ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. തമ്പുരാൻ സ്പർശിക്കാൻ അധികം വലിയ സമയമൊന്നും വേണ്ട, നമ്മളുടെ ഒരു ചിന്ത മതി തമ്പുരാന് സ്പർശിക്കാൻ. തീർച്ചയായിട്ടും തമ്പുരാന്റെ വലിയ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഡെന്നി ചേട്ടനാണ്, കൊല്ലത്തുള്ള ഡെന്നി ചേട്ടനാണ് നമ്മളെ മ്യൂസിക് സഹായിക്കുന്നത്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലോടൊപ്പം ഫിൽജോന്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു പോവാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫിൽജോ റെഡി അല്ലേ? നമുക്കൊന്ന് ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് പറയോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഒരു ഫിൽജോ ബ്രേക്ക് ആവുന്നുണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഓഫ് ആക്കിയാൽ ക്ലിയർ ആയിട്ട് കേൾക്കുന്നു തോന്നുന്നു. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ. ചേട്ടാ കേക്കുന്നുണ്ടോ? സോളോ കേക്കുന്നുണ്ടോ? നെറ്റ് പെട്ടെന്ന് ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തോട് കൈകളും ചേർത്ത് പിടിച്ച് നമുക്ക് ശാന്തമായി ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഈശോ നമുക്ക് തരുന്ന വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ ഈ സമയങ്ങളിൽ നമുക്ക് അനുഭവിക്കാം. ഓക്കെ, നമുക്കൊരു ചെറിയൊരു കഥ നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരും കേട്ടു മറന്നിട്ടുള്ള ഒരു ഉപമയാണ് വിധക്കാരന്റെ ഉപമ. വിധക്കാരന്റെ ഉപമയിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു, വിധക്കാരൻ നല്ലയിടത്തും മുൾപടർപ്പിന്റെ ഇടയിലും ഒക്കെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, നല്ലയിടത്ത് വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഈ സമയങ്ങളിൽ ധ്യാനിക്കാം. ഇങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഒരു ചിന്ത വന്നത്. നല്ലയിടത്ത് വിധക്കാരൻ നല്ല വിത്ത് കൊണ്ട് വിതച്ചപ്പോൾ അവിടെ 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ നല്ലയിടത്ത് വിധക്കാരൻ തന്റെ വിത്ത് കൊണ്ട് വിതച്ചപ്പോ ആ നല്ല ഇടം അതെങ്ങനെയാണ് ആയത്? ആ വിധക്കാരൻ അത് ഉഴുതു മറിച്ച് അതിലെ ഒരുപാട് ഒരുപാട് തവണ തന്റെ കാളകളെ കൊണ്ട് ഉഴുതു മറിച്ച് ആ ഒരു മണ്ണിനെ ഇളക്കി മറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫെർട്ടൈൽ നേച്ചറിനെയും പുറത്തേക്ക് എടുത്തുകൊണ്ടാണ് ആ ഒരു നല്ല നിലമാക്കി ആ വിധക്കാരനത് മാറ്റി. ഈ സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിധക്കാരൻ തന്റെ നിലത്തെ നല്ല നിലമാക്കിയതുപോലെ ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപകളും പ്രത്യേക ദാനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ, ധീരതയോടെ നീ സേവ ചെയ്യാൻ അധിക ബലം തരണേ, ധീരതയോടെ നീ സേവ ചെയ്യാൻ
അധിക ബലം തരണേ. നമുക്ക് ഈ സമയങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സാധിക്കുന്നവർക്കൊക്കെ സാധിക്കുന്നവർക്ക് മൈക്കോ കൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈക്കോ കൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ കർത്താവിനെ ശക്തമായി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന. കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തെ കുറിച്ച്, ജീവനെ കുറിച്ച് കർത്താവ് പഠിക്കാനും ജീവിതത്തിന്റെ വലിയ വലിയ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ നിനക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കെ ആയിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈശോ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ശാന്തതയിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരുന്നു, പരിശുദ്ധാത്മാവിന്റെ സ്നേഹവലയത്തിൽ നമുക്ക് ആയിരിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെന്നും നീ അറിയുന്നില്ലേ? നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും നീ അറിയുന്നില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ ശരീരത്തിൽ ഈശോയ്ക്ക് ചേരാത്ത രീതിയിൽ ഈശോ കാൽവരിയുടെ നിറകയിൽ തന്റെ ജീവൻ തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച പോലെ ആ സ്നേഹത്തിന് ചേരാത്ത രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുകയും ശരീരത്തെ പാപത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് അയക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകളും വലിയ വിശുദ്ധിയും ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കാനായിട്ട് ഈ സമയങ്ങളിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ബോധ്യത്തിൽ, ഈ ഒരു വലിയ വലിയ ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരു സ്വരത്തോടുകൂടെ, ഒരു മനസ്സോടുകൂടെ, നമ്മൾ ഈ ഒരു മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരും ഒരു മനസ്സോടെ, ഒരു സ്വരത്തോടെ, ഒരു ആത്മാവിനോടും കൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഏറ്റവും ആത്മാർത്ഥമായി ഒരു തവണ കൂടിയും സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ലോർഡ്, അഡോർ യു ലോർഡ്. ഹല്ലേലൂയ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനെ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനെ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ സമയങ്ങളിൽ സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് ചേരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപകളും ശക്തിയും ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഓരോ തെറ്റുകളെയും ഓരോ കുറവുകളെയും ഈ സമയങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കാം. ഈശോയെ അതിനൊക്കെ ഓർത്ത് ഈ സമയങ്ങളിൽ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നോക്കി ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയോട് പറയാം, ഈശോയെ സോറി, ഈശോയെ ഈ പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധിക്കെതിരായ ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ ആലയമാണ് എൻ്റെ ശരീരമെന്ന് അറിയാത്ത രീതിയിൽ ഒരുപാട് തവണ ഞാൻ പാപത്തിലേക്ക് വീണുപോയിട്ടുണ്ട്, പാപങ്ങളിലേക്ക് വീണുപോയിട്ടുണ്ട്. ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ഈശോയോട് പറയാം. ഒരു മിനിറ്റ് നമുക്ക് ശാന്തമായി ഈശോയുടെ സന്നിധിയിലായിരിക്കാം, ഏറ്റവും ശാന്തതയിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ശാന്തതയിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വിശുദ്ധിയെ കുറിച്ച് കേൾക്കാൻ, വിശ്വാസത്തെ കുറിച്ച് കേൾക്കാൻ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിന്റെ സ്നേഹത്തിലായിരിക്കാനൊക്കെ ആയിട്ടുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഈശോ വീണ്ടും നമ്മളോട് പറയുകയാണ്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്റെ ഓരോ മുടിനാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ സമയങ്ങളിലൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാം, നമ്മുടെ ഓരോ മുടിനാരും എണ്ണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവന് ഇത്രമാത്രം വില തരുന്ന ഒരു ദൈവം, നമ്മുടെ ജീവന് ഇത്രമാത്രം വില തന്നിട്ടുള്ള ഒരു ദൈവം. നമുക്ക് ഈശോ പറയാം, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഇത്രമാത്രം നമ്മുടെ ജീവനെ വില തരുന്ന നമ്മുടെ ദൈവത്തെ
ചില സമയങ്ങളിൽ നമ്മൾ ഇന്നലൊക്കെ കേൾക്കുമായിരുന്നു അബോർഷനിലൂടെ ഓരോ കോൺട്രാസെപ്ഷൻ മെത്തേഡിലൂടെ ഒക്കെ നമ്മൾ ഈശോയുടെ ഈ ഒരു മഹത്വത്തെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാതിരുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഈശോയെ അതിനെ കുറിച്ചൊക്കെ ഓർത്ത് ഈശോയെ ഈ സമയങ്ങളിൽ ക്ഷമ ചോദിക്കുന്നു. ഈശോയെ ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു, നിന്റെ ആനന്ദത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു. കർത്താവെ, നീ വിശുദ്ധനും പരിശുദ്ധനും സർവശക്തനുമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു. ഈ ഒരു ബോധ്യത്തിൽ നമുക്കായിരിക്കാം ഈശോ സർവശക്തനും പരിശുദ്ധനുമാണ്. ഈശോയുടെ പരിശുദ്ധിയിലാണ് ഞാനും നീയും പങ്കുപറ്റിയിരിക്കുന്നത്. ഈശോയുടെ പരിശുദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കുപറ്റിയിരിക്കുന്നത്. ഈ ഒരു വലിയ ബോധ്യത്തിൽ നമുക്കായിരിക്കാം, ഈ ഒരു വലിയ ആത്മീയ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. സാധിക്കുന്നവരെല്ലാം മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്വരം ഒരുമിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ, പരിശുദ്ധരിൽ പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ, പരിശുദ്ധാത്മാവിന് നമുക്ക് തരുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഈ സമയങ്ങളിൽ നമുക്ക് ഒരു തവണ കൂടി ശക്തമായ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ശിവ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശിവ ആരാധന, ആരാധന, ആരാധന. കർത്താവെ നന്ദി പറയുന്നു, കർത്താവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവ ശിവ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, കർത്താവെ ഞങ്ങളെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഓരോ കാര്യങ്ങളിലും ആത്മീയമായ വലിയ ബോധ്യങ്ങൾ നൽകാനൊക്കെ ആയിട്ട് ഈശോ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ 1000 സൂര്യനേക്കാളും പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമാണോ ഞങ്ങൾ തിരിച്ചറിയുന്നു. 1000 കണ്ണുള്ള സൂര്യനേക്കാളും ശോഭയേറിയ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ് അങ്ങെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങ് അറിയുന്നുണ്ടല്ലോ. കർത്താവെ ഞങ്ങൾ ഓരോ പാപങ്ങളും ചെയ്യുമ്പോഴും അങ്ങാണല്ലോ വേദനിക്കുന്നത്. കർത്താവെ ഈ സമയങ്ങളിൽ പത്രോസ് കുരിശുമരണം, അവന്റെ തലകീഴായി കുരിശുമരണത്തിലേക്ക് അവനെ കൊണ്ടുപോയപ്പോ അവൻ പറഞ്ഞ പോലെ, മൈ ലോർഡ് ഐ വിൽ നോട്ട് ഫെയിൽ യു ദിസ് ടൈം. കർത്താവെ ഈ സമയം ഞാൻ നിന്നെ തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞ വലിയൊരു ബോധ്യം ഈ സമയങ്ങളിൽ നമ്മളിലേക്ക് നിറയട്ടെ. ഓരോ പാപത്തിന്റെ പ്രലോഭനങ്ങളും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഇത്തവണ നിന്നെ ഞാൻ തോൽപ്പിക്കില്ല എന്ന് ഈശോയോട് പറയാം. ഈശോയെ ഇത്തവണ നിന്നെ ഞാൻ തോൽപ്പിക്കില്ല. നീ അതുപോലെയാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചത്. വിശുദ്ധിക്കെതിരായ പാപം ചെയ്യുന്ന ഓരോരുത്തരെയും നമുക്ക് ഈ സമയങ്ങളിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ പ്രകടമാകാൻ വേണ്ടി നമുക്ക് ഒരു തവണ കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വരികളൊന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങിവാദേവാ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങിവാദേവാ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോ നമുക്ക് ഈ ഒരു സെഷനൊക്കെ കഴിയുമ്പോൾ ഒരു പ്രോ ലൈഫറൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ജീവന്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടുള്ള യുവാവും യുവതിയുമായി ഞാനും നീയും പുറത്തിറങ്ങി ഈശോയെ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ ഇടത്തുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, വലതുകര നമുക്കൊന്ന് ഉയർത്തി പിടിക്കാം, സ്ക്രീനിൽ നേരം നമുക്കൊന്ന് വലതുകര ഉയർത്തി പിടിക്കാം. ഈ സമയങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് കാണാം അബോർഷനിലൂടെയും മറ്റ് ജീവന വില കൊടുക്കാതെ പാപങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഈ കൈകൾ അവരെ ഈ സമയങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പിന്റോ ഡോക്ടറൊക്കെ പറഞ്ഞു വെച്ച പോലെ നമ്മുടെ ഒരു പ്രാർത്ഥന ഒരു കുഞ്ഞിനെ തന്റെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു അത്ഭുതം വേറെ ഒന്നുമില്ല. ഈ സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുന്ന അവർ തടയണ്ടെന്ന് പറഞ്ഞ് ശിശുക്കളായ ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്തേക്കുള്ള ആക്സസ് തുറന്നു തന്ന ഞങ്ങളുടെ കർത്താവെ, ഈ സമയങ്ങളിൽ ഞങ്ങൾ ഓരോ വ്യക്തികളെയും വിശുദ്ധിയിൽ ജീവിക്കാത്ത ഓരോ യുവജനങ്ങളെയും അനുഗ്രഹിച്ച് ഈശോ ഞങ്ങൾ ശക്തമായി ഈശോ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശിവ ആരാധന, 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 ആരാധന. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ ഞങ്ങൾക്ക് കൃപകൾ തരുന്നതിനെ ഓർത്ത്, പ്രാർത്ഥിക്കാൻ അഭിഷേകം തരുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ. ആത്മാവ് തന്റെ അവാജ്യമായ നിന്റെ വീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവെ ഈ സമയങ്ങളിൽ കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ ഈ സമയങ്ങൾ അനുഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ കർത്താവ് വേദനിക്കുന്ന ഓരോ വ്യക്തികൾ ചിലപ്പോൾ പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കർത്താവെ, അവരൊക്കെ അനുഗ്രഹിക്കണമെന്ന് യേശുവോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ യേശുവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് വിശുദ്ധിക്കെതിരായുള്ള എല്ലാ പ്രലോഭനങ്ങളെയും കർത്താവ് എന്നിട്ട് തിരിച്ചോര തുള്ളിയാൽ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ കോട്ട കർത്താവെ അവരുടെ മേലിൽ കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവം, അങ്ങ് മാത്രമാണ് സർവശക്തൻ. കർത്താവെ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവ്, ഈ സമയങ്ങളിൽ കർത്താവെ, കർത്താവ് നിന്റെ സന്നിധിയിൽ ഏറ്റവും ശാന്തതയോടുകൂടെ ഞങ്ങളായിരിക്കുന്നു. വലിയ വലിയ വിശുദ്ധിയും വലിയ കൃപയും കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ജോവേൽ പ്രവാചകന്റെ പുസ്തകം 3:17 വാക്യം പറയാണ്, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങളറിയും. ജെറുസലേം വിശുദ്ധമായിരിക്കും, അന്യർ ഇനി ഒരിക്കലും അവിടെ കടന്നു പോവുകയില്ല. വിശുദ്ധമായ ജെറുസലേമാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വിശുദ്ധമായ ജെറുസലേം, ഈശോയുടെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം കർത്താവെ. ഈ സമയങ്ങളിൽ നിന്റെ വലിയ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിക്കാം. വാഴ്ത്തുന്നു ഞാൻ മഹോന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ, നീ എൻ ദൈവം യേശുനാഥ, നീ എൻ ആശ്രയം യേശുനാഥ, നീ എൻ കോട്ടയും എൻ്റെ ശക്തിയും നീ മാത്രമേ. നമുക്ക് ശാന്തമായി ഇന്നത്തെ ഒരു മീറ്റിങ്ങിനെ സമർപ്പിക്കാം. ഇന്ന് ക്യുവാൻഡയിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ വിശുദ്ധീകരണത്തിലൂടെ ഈ ലോകം മുഴുവൻ തന്റെ സുവിശേഷം എത്തിക്കാനൊക്കെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ഒരുക്കാം. നമ്മുടെ ഒരു യെസ് എന്ന് പറയുന്ന ഒരു വാക്കിന് കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള വലിയ ബോധ്യത്തിലായിരിക്കാം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ, പരിശുദ്ധ മാതാവിന്റെ വലിയ മാധ്യസ്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ. ഓക്കെ ഫിൽജോ, താങ്ക് യു. വളരെ മനോഹരമായിട്ടാണ് ഫിൽജോ. ഫിൽജോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഞാൻ പറയണത് ഓക്കെ. ഫിൽജോ വളരെ മനോഹരമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രയത്നം നമ്മൾ കൊണ്ടുപോയത്. പ്രത്യേകിച്ച് ഫിൽജോ ഒരു വിശുദ്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്കറിയാം ഇന്നത്തെ യൂത്ത് ഏറ്റവും കൂടുതൽ പാളിപ്പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിൽ അകപ്പെടുന്നത് ഈ ഒരു മേഖലയിലാണ്. പ്രത്യേകിച്ച് സെക്ഷൽ ലൈഫ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇന്നത്തെ യൂത്ത് പലരും അതിൽ കുടുങ്ങിപ്പോകുന്നത്. അപ്പോ നമുക്ക് അത് ആ ഒരു ചിന്തയിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോയി ഫിൽജോ നന്നായിട്ട് പ്രാർത്ഥിച്ചു. വരും ദിവസങ്ങളിലൊക്കെ ഫിൽജോന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫിൽജോ യേശുവിലെ ഒരു വലിയ നേതാവായി മാറട്ടെ, ഒപ്പം ഒരു വലിയ മിഷണറി ആവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഫിൽജോ. എല്ലാവരുടെയും പേരിൽ ഫിൽജോന് നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിച്ചിരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനായിട്ടുള്ള ഒരു രീതിയിലാണ്. നമുക്കറിയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമുക്കുള്ളത്. ഞാൻ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രോലൈഫ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂര്. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രോലൈഫിൽ പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരാണ്. വളരെ ആക്റ്റീവാണ് പ്രോലൈഫ്. അതുപോലെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞൊരു ഒരു മാസം മുമ്പ് ഒരു മാർച്ചിൽ ഒരു മിഷന് പോയിക്കാറും. അപ്പൊ ഞാൻ മിഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു നമ്മുടെ ഒരു ചേട്ടൻ ഒരു ചേട്ടനോട് വിസിറ്റിന് വേണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ തിരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഫുൾ ടൈമറായി ഞാൻ കണ്ടു. ഞാൻ അവനോട് സംസാരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ചേട്ടാ ഇന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നിട്ട് അവിടെ ഒരു പിള്ളേർക്കെല്ലാം ഒരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു ക്ലാസ്സൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റില് പറയുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റിന്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രോലൈഫ് കാര്യങ്ങളൊക്കെ വളരെ വീക്കാണ് അവിടെ. നമ്മൾ ഒരു ഭാര്യ എന്നുള്ളതൊക്കെ അവർക്കൊന്നും വലിയ കാര്യമില്ല. അതുപോലെ
സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ വലിയ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. ഒരു യൂഷ്വൽ ലൈഫിലുള്ള ഒരു സാധനമായിട്ട് കാണുന്നുള്ളൂ. തെറ്റാണെന്ന് അറിയാം, പക്ഷെ അവിടെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര റെസ്ട്രിക്ഷൻ ഒന്നും തോന്നുന്നില്ല. വീട്ടിൽ വന്നില്ലെങ്കിലും ചോദിക്കാനൊന്നും പോവില്ല. സോ അതുകൊണ്ട് അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരു പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ ഒരു ഒരു സെക്ഷൽ ലൈഫൊക്കെ ആനന്ദിച്ചിട്ടാണ്, അല്ല ആസ്വദിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് അവിടെ ഒരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. അതിന് ശേഷം അവിടുത്തെ രണ്ട് വീട് വിസിറ്റ് ചെയ്യുന്നു. ആ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ചേട്ടൻ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. അപ്പോ നമുക്കറിയാം ഇന്നത്തെ ഒരു സിറ്റുവേഷനില് സാധാരണ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ചേട്ടന് നല്ല പൈസ ചെലവുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ചാർജൊക്കെ നല്ല എനിവേ. അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി, ജോലി ചെയ്തുണ്ടാക്കി പൈസ മുടക്കി അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനും അങ്ങനെ അവിടെ പോയിട്ട് അവർ വിസിറ്റ് ചെയ്യാനൊക്കെ കാണിച്ച വലിയ മനോഭാവത്തെ ഓർക്കാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് പ്രോലൈഫിന് ഇത്ര പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കാൻ ആ ചേട്ടൻ സാധിച്ചു. മറ്റാരുമല്ല, ദിനോ ചേട്ടനാണ്. ദിനോ രാജൻ എന്നാണ് ആ ചേട്ടന്റെ പേര്. ചേട്ടൻ മലയാളിയാണ്, പക്ഷെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ചേട്ടന് ഭാര്യയുണ്ട്, ഒപ്പം ചേട്ടന് മൂന്ന് കുട്ടികളുണ്ട്. ബാക്കി ഡീറ്റെയിൽ ചേട്ടൻ പറയും. ചേട്ടൻ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തും. ഒപ്പം നമ്മുടെ എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് പ്രോലൈഫർ എന്റെ ഒരു ആവശ്യകത ഒക്കെ എന്താണെന്നും ഒരു അഞ്ച് മിനിറ്റിൽ ഷോർട്ട് ആയിട്ട് ചേട്ടൻ പറയും. ഓക്കെ, താങ്ക് യു ചേട്ടൻ. താങ്ക്സ് ഓൾ. എനിക്കൊന്ന് എന്നെ കുറിച്ച് കുറച്ച് കൂടുതൽ സോള് പറഞ്ഞു തോന്നുന്നേ. അത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മള് ഓക്കെ, എന്റെ മൂന്ന് പിള്ളേർ എനിക്ക്. ഞാൻ ബാംഗ്ലൂരിലൊരു ഫ്രഞ്ച് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം കൊറോണ ഒക്കെ ബാംഗ്ലൂരിൽ കൂടുതലായതുകൊണ്ട് ഇപ്പം ഞാൻ കോട്ടയത്തുണ്ട്. കുറച്ചാളെ കോട്ടയത്ത് കാണും. കോട്ടയത്താണ് എൻ്റെ വീട്. ഇപ്പൊ എങ്ങനെ എന്തുകൊണ്ട് പ്രോലൈഫ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ പ്രാർത്ഥിച്ച പോലെയൊക്കെ നമ്മുടെ ലോകം ഫോളോ ചെയ്യുന്നൊരു മരണ സംസ്കാരമാണ്. അതായത് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് മാസ്റ്റർബേഷൻ അല്ലെ സ്വയംഭോഗം നോർമലാണ്, ഓക്കെ പോണോഗ്രഫി ആണെന്നൊക്കെ വളരെ നോർമലാണ്. പോണോഗ്രഫി കണ്ടില്ലേ നീ ആണല്ല അല്ലെ പെണ്ണല്ല ആണല്ല എന്നൊക്കെ ചിലപ്പോൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുച്ചായിട്ട് ഞാൻ സെക്സ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്, ഞാൻ അവളെ ആൾക്കാരെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പം മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളോട് പറയും ചർച്ചിന് കോൺട്രസെപ്ഷൻ കല്യാണത്തിൽ ഉപയോഗിക്കരുത്. അപ്പൊ പലരും പറഞ്ഞതായിട്ടുണ്ട് ചർച്ച് എങ്ങനെ തിയോളജിക്കലായിട്ട് പലതും പറയും, അച്ഛന്മാർക്ക് അത് പറയാം, പക്ഷെ പ്രാക്ടിക്കലി അത് പാടാണ്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇല്ല. പക്ഷെ അതിന് ഇതൊരു അതൊരു തെറ്റായ ധാരണയാണ്. ചർച്ച് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള സയന്റിഫിക് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഈ ഒരു സംസ്കാരം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്തിനാണ് ജീവിക്കുന്നത്? നമ്മളെല്ലാവരും ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് അല്ലേ. അപ്പൊ ഈ നമ്മളുടെ ലോകം നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് സന്തോഷം, ഇതിലാണ് ആനന്ദം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ യൂറോപ്പിലും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സോള് പറഞ്ഞ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ കൾച്ചറാണ്. അവിടെ ഉള്ളവരായിരിക്കണം ഇന്ത്യയിൽ ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കുന്നവർ. പക്ഷെ ഞാൻ കണ്ടൊരു സത്യം എന്ന് പറഞ്ഞത് അവിടെ ഉള്ളവരാണ് ഏറ്റവും ബ്രോക്കൺ അല്ലെങ്കിൽ സങ്കടത്തിൽ ജീവിക്കുന്നവർ. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അവരെ ഭയങ്കര സങ്കടത്തിലേക്കാണ് നയിച്ചത്. അപ്പം ഇതൊരു തെറ്റായ മിഥ്യാധാരണയാണ് ഇങ്ങനെ ഒരു ജീവിതം ആനന്ദമാണ് സന്തോഷം എന്നുള്ളത്. വളരെ തെറ്റായ ധാരണയാണ്. ശരിക്കും ദൈവത്തിന്റെ ഒരു പർപ്പസ് ഉണ്ട്, അതിന് കോൾ ഉണ്ട്. നമ്മൾ ആ രീതിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് ശരിക്കുള്ള ഒരു ആനന്ദവും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. അതാണ് നമ്മളുടെ ശരീരത്തിനെ ആത്മാവിനെ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സാൽവേഷൻ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ളത്. ആ ഒരു ആവശ്യകത എനിക്കൊന്ന് പ്രോലൈഫ് മിനിസ്ട്രിയിലൂടെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെയും പ്രാക്ടിക്കലായിട്ടും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് പ്രോലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മിനിസ്ട്രികളും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോലൈഫ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. താങ്ക് യു സോൾ. താങ്ക് യു ദിനേശേട്ടാ. ഓക്കെ, നമുക്ക് ദിനേശേട്ടനിലേക്ക് പോവാം. അടുത്ത ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്താണ്. അദ്ദേഹവും കോട്ടയംകാരൻ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ പേരുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈറലായിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷനിലെ പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഒരു എഫേർട്ടും കഷ്ടപ്പാടും ഒക്കെ അറിയാലോ. അപ്പൊ ഒരു ഗവൺമെന്റ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോട്ടയംകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൊറോണയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വൈറലായിരുന്നു. എന്തായാലും അതിനെ കുറിച്ച് പുള്ളി തന്നെ നിങ്ങളോട് സംസാരിക്കും. സ്വാഗതം ചെയ്യാം നമ്മുടെ കേരളത്തിന്റെ പ്രോലൈഫ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ മാമൻ പി ചെറിയാൻ. അദ്ദേഹം ഡോക്ടറാണ്, ഒപ്പം അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടറാണ്, നാല് കുട്ടികളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, വെൽക്കം. താങ്ക് യു. കേക്കാമോ? കേക്കാം ചേട്ടാ, കേക്കാം കേക്കാം.
സോൾ എന്നെ ആവശ്യത്തിന് പരിചയപ്പെടുത്തി, അത്ര തന്നെ ഉള്ളൂ. നാല് പിള്ളേർ തന്നെ ഉള്ളൂ. നാലല്ല, ഒരാളെ സ്വർഗത്തിലുണ്ട്, അഞ്ചുണ്ട്, പിന്നെ ഭാര്യയുണ്ട്. ഞാൻ കോട്ടയം കാരനാണെന്ന് പറയാറായിട്ടില്ല, കാര്യം കോട്ടയത്തേക്ക് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തു. ഞാൻ തിരുവല്ല എന്റെ എന്നെ ഇങ്ങനെ എന്നെ ജോഗ്രഫിക്കലി അങ്ങനെ ടൈ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. കാര്യം എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എല്ലാം ഇങ്ങനെ പല തിരുവനന്തപുരം എല്ലായിട്ടും ബന്ധമുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന നാലാമത്തെ സോണിലാണ്. കണ്ണൂര്, ചങ്ങനാശ്ശേരി, ട്രിവാൻഡ്രം, ഇപ്പൊ കോട്ടയത്തെത്തി. അതുകൊണ്ട് പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 2005-06 ആ കാലഘട്ടത്തിലാണ്. ഡോക്ടർ ഫിൻഡോയുടെ ഒരു സെഷനിലൂടെയാണ് ഞാൻ പ്രോലൈഫിലേക്ക് വരുന്നത്. ഫിൻഡോ ചേട്ടൻ്റെ സെഷൻ കൂടിയതിന് ശേഷം പിന്നെ എൻ്റെ ഒരു മെയിൻ മിനിസ്ട്രി പ്രോലൈഫ് തന്നെയായിരുന്നു, ടീച്ചിങ് മിനിസ്ട്രി ആയിരുന്നു. അപ്പൊ അതിലേക്ക് തമരാൻ നയിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഒരു ഫോക്കസ് ഏരിയയും. പിന്നെ എന്താ പറയുന്ന, ഇപ്പം വേറെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ പറയാൻ തോന്നുന്നു നമ്മളെ കുറിച്ച് കൂടുതൽ. എന്റെ ഞാനിപ്പം ചാത്തങ്കരി നമ്മുടെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ചാത്തങ്കരി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് 10 ബ്ലോക്കുകളുള്ള ഒരു ബ്ലോക്കാണ്, നമ്മുടെ ഹെൽത്ത് ബ്ലോക്ക് എന്ന് 5 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി. അപ്പൊ അതിന്റെ ഒരു നോഡൽ ഓഫീസറായിട്ട്, കോവിഡിന്റെ നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു വീഡിയോ ചെയ്തെന്നുള്ളതേ ഉള്ളത്. ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ഒരാള് റിക്വസ്റ്റ് ചെയ്ത് ചെയ്ത്, അപ്പൊ അത് വൈറലായി എന്നുള്ളതേ ഉള്ളൂ. കാര്യമൊന്നുമില്ല, നമുക്കിങ്ങനെ നമ്മൾ വൈറലാകണമെന്ന് ആഗ്രഹമുള്ള ആളല്ല, അതുകൊണ്ട് നമ്മളായിട്ട് വീഡിയോ ഇത് ചെയ്തു തുടങ്ങി. ചെയ്യുവാണെങ്കിൽ ഇത് പ്രോലൈഫിന്റെ മേലെ തന്നെ ചെയ്യണം, സഭയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ആളാണ്, ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പം വേറൊന്നുമില്ല, നോക്കി പിന്നാലെ പറയാം. ഓക്കെ ഓക്കെ, നമുക്ക് രണ്ട് എന്താ പറയാ, വളരെ തിരക്ക് പിടിച്ച രണ്ട് ആൾക്കാരെയാണ് നമുക്ക് ചെയ്തത്. നമ്മളെന്തായാലും എന്താ പറയാ, ഇന്നത്തെ ദിവസം വളരെ മനോഹരമാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ കോർഡിനേറ്റർ, ഒപ്പം നാഷണൽ പ്രോലൈഫിന്റെ കോർഡിനേറ്റർ, ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ ഒരു നമ്മുടെ ക്യു ആൻഡ് ഡിക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും പേഴ്സണലി ഒരു ഗൂഗിൾ ഫോമിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാൻ. ഏകദേശം കുറെ പേര് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മുടെ കോഹോസ്റ്റുകൾ ഇപ്പോ നമ്മൾ ചോദിക്കും. അതിനുശേഷം ഇനി എന്തെങ്കിലും ഡൗട്ട് സോളാ, ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു പവർ പോയിന്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഡിനോ ചേട്ടനെ മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് മുന്നോട്ട് പോവാം. ചോദിച്ചു ചോദിച്ചു പോകുമ്പോ എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ, അതൊന്ന് ദിനോ ചേട്ടനൊന്ന് ചാറ്റ് ബോക്സ് ഞങ്ങളുടെ പോസ്റ്റിൽ ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാമോ? ഞാൻ ഷെയർ ചെയ്തോളാം, കുഴപ്പമില്ല. ആ ഓക്കില്ല, ഓക്കെ, ദിനോ ചേട്ടൻ ഷെയർ ചെയ്താതെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലോ, സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും അത് നിങ്ങൾ നമ്മുടെ കോഹോസ്റ്റുകളില് കുറെ പേര് ഡിസ്റ്റൻസ് ആർക്കെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കഴിയുമ്പോൾ അത് ചോദിക്കുന്നതാണ്. നമ്മുടെ ഒരു സമയത്തിന്റെ പരിമിതികളുണ്ട് തീർച്ചയായിട്ടും, അതുകൊണ്ട് അതിൽ നിർത്തി ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ചെയ്യാം. ഇത് കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് നമ്മളെ അയച്ചു തരാം. അതിന്റെ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാന്നതായിരിക്കും, യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലൈനിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഓർ ടു ദിനു ചേട്ടൻ ആൻഡ് മമ്മി തുടങ്ങിയ. നമുക്ക് ഓരോ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടാണ്, ഇത് ആ മേഖലയിൽ ചോദിച്ചെന്ന് തോന്നുന്ന ഒന്ന് കാറ്റഗറൈസ് ചെയ്താ. ഇതിനകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് സോറി, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ സ്ക്രീൻ. ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പം കാണാന്ന് വിചാരിക്കും. അപ്പം ഒന്ന് അബോർഷൻ, പിന്നെ മേഴ്സി കില്ലിങ്, പിന്നെ ഹോമോസെക്ച്വാലിറ്റി, വാറ്, ഡിഫൻസ് കില്ലിങ്, മാരേജ് ആൻഡ് ഫാമിലി, കോണ്ടാസെപ്ഷൻ, പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ്, ലവ് മാരേജ്, പിന്നെ IVF ആൻഡ് ഇൻഫെർട്ടിലി ട്രീറ്റ്മെന്റ്, ഇത് ചർച്ചിന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഫസ്റ്റിലേ പറയാനുള്ളത്, നമ്മളിവിടെ പറയുന്നത് നമ്മുടെ അഭിപ്രായമല്ല, സഭയുടെ അഭിപ്രായമാണ്. കാര്യം അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതിനകത്ത് പ്രധാന കാരണം, സഭ എപ്പോഴും നമ്മുടെ നന്മയും മാത്രമല്ല ലോകത്തിന്റെ നന്മയും മുന്നിൽ കണ്ടിട്ടാണ് ഒരു കാര്യം പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഗുഡെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ദോഷമായിട്ട് തോന്നും. ഉദാഹരണം, ദിനോചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഫ്രീ സെക്സ് എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് നമുക്ക് പ്രഥമദൃഷ്ടിയാ തോന്നുമെങ്കിലും അത് ഭയങ്കര അടിപൊളിയല്ലേ എന്ന് തോന്നുമ്പോൾ, ഇപ്പൊ പല ആശയങ്ങളും, ഇപ്പം ലിബറലിസം, ലെഫ്റ്റ് ലിബറലിസം, അല്ലെ ഫ്രീ സ്പീച്ച് ആണ് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ, ആ ഫ്രീ സ്പീച്ച് ലോകം എപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനിറ്റി പ്രവേൽ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ക്രിസ്ത്യാനിറ്റി പ്രവേൽ ചെയ്യുന്നിടത്ത് എത്തേയിസ്റ്റുകൾക്കും ലിബറലിസത്തിനും എപ്പോഴും സംസാരിക്കാൻ ഇടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കുക, എത്തേയിസ്റ്റ് രാജ്യങ്ങളിലും ലെഫ്റ്റ് ചിന്താഗതിയുള്ള രാജ്യങ്ങളിലും ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഏതൊരു മതക്കാർക്കും സംസാരിക്കാനുള്ള ഫ്രീ സ്പീച്ചിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. സോ
നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഗുഡ് ആണെന്ന് വിചാരിക്കുന്ന പല ഫിലോസഫിക്കൽ ആംഗിൾസും അല്ലെങ്കിൽ അഭിപ്രായങ്ങളായാലും ചിന്താരീതികളായാലും നമ്മൾ അത് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ദുരന്തമായിട്ടോ ഇത് നേരത്തെ ചിന്തിച്ചറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പശുതാത്മാവിൽ നിന്ന് വെളിപാട് കിട്ടിയുകൊണ്ട് സഭാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡിവൈൻ റിവലേഷൻ ദൈവത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് സഭ ഇത് കൃത്യമായിട്ട് വിലക്കുന്നത്. ഇപ്പൊ 10 കൽപ്പനകൾ എടുത്താൽ തന്നെ 10 കൽപ്പനകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ചെയ്തതെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ റെസിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മളൊരു കൊച്ചിനോട് വെള്ളത്തിൽ ചാടുന്നെന്ന് പറയാൻ ജാവായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് തോന്നുന്നു ഞാൻ വെള്ളത്തിൽ ചാടി എന്നാ കുഴപ്പം, വെള്ളമല്ലേ കുഴപ്പമില്ലല്ലോ, നമ്മൾ കുളിക്കുന്ന സാധനമല്ലേ എന്നൊക്കെ നമുക്ക് പല ന്യായങ്ങൾ പറയാൻ കാണും. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് സഭ അത് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് മൂത്തോർജിലും മുതലേക്ക് ആദ്യം കഴിക്കും പിന്നെ മദ്രിക്കും എന്ന് പറയുന്ന പോലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കാം, ആ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ സംസാരിക്കും. ലീഗലി നമുക്ക് എത്ര സമയമുണ്ടെന്ന് അറിയാനായിട്ടായിരുന്നേ സോളെ, അല്ലെങ്കിൽ എത്ര മണി വരെ നമുക്ക് ക്യുവേനെ ഉള്ള? ഏഴ് മണി വരെയാ? അതെ, അപ്പൊ ഇനി അരമണിക്കൂർ കൂടെ അല്ലേ? ശരി, പടയം തീർക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പ്രശ്നമുള്ള ഭാഗം അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു അബോർട്ട്, റൈറ്റ് ടു അബോർട്ട് നമുക്കില്ല. അത് ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ അസ് എ ക്രിസ്ത്യൻ നമുക്കില്ല. ഒരു ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ റൈറ്റും തരുന്നു എന്ന് വെച്ചാൽ അതെല്ലാം ക്രിസ്ത്യൻ ആവണമെന്നോ എത്തിക്കൽ ആവണമെന്നോ അല്ലെങ്കിൽ മോറൽ ആവണമെന്നോ ഇല്ല. കാരണം ഉദാഹരണത്തിന് ഇപ്പം ഒരു വിവാഹം കഴിച്ച ഒരു ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ കിടക്കുന്നത് എന്തോ കിടക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എവരിത്തിങ് ലീഗൽ മേ നോട്ട് ബി റൈറ്റ് ആൻഡ് മോറൽ. പിന്നെ ഒരു ചോദ്യമാണ് റേപ്പ് വിക്ടിമിന് അബോർഷൻ ചെയ്താൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ഈ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു മിസ്കൺസെപ്റ്റ് ആണ്. കാര്യം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മാത്രം ഞാനിതൊന്ന് ഇലാബറേറ്റ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു റേപ്പ് വിക്ടിമിനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ വേറെ എന്ത് വഴിയാ ഉള്ളതെന്ന്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ മുമ്പിലുള്ള വഴികളിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അവർക്ക് ഈ കൊച്ചിനെ അവരുടെ മുമ്പിൽ 2-3 വഴികളുള്ള ഒന്ന്, അവർക്ക് ഈ കൊച്ചിനെ അബോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കൊച്ചിനെ ജീവിക്കാൻ അനുവദിക്കാം. അപ്പൊ ഇതിൽ ഏതായിരിക്കും അവർക്ക് നല്ലത്? അതാണ് എപ്പോഴും സഭ നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്യുന്ന ഒരു സ്ക്രീൻ നിങ്ങൾ നോക്കുക. ഒരു ഒരു പെൺകുട്ടി റേപ്ഡായി, അവർക്ക് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പ്രസവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പറയുവാണേ ശ്രദ്ധിച്ചിരിക്കണം, ഒന്നെങ്കിൽ ഗർഭഛിദ്രം ചെയ്യുക. ഇപ്പൊ പ്രസവിക്കുക എന്നുള്ളതിന് അടുത്ത ഓപ്ഷൻ അതിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്, ഒന്നെങ്കിൽ കുഞ്ഞിനൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൊടുക്കുക. അങ്ങനെ അനാഥാലയങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന വെൽഫിഷിംഗ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുക. എനിക്ക് തന്നെ അറിയാവുന്ന ഇപ്പൊ പല ഇത് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ. പുതിയതായിട്ട് വിവാഹം കഴിക്കുന്ന ആള് ഈ മറ്റൊരാളുടെ കുഞ്ഞിനെ വളർത്താൻ തയ്യാറല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി മറ്റൊരു ഓപ്ഷനാണ് എന്നിട്ട് കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി ആരെങ്കിലും മുമ്പോട്ട് വരുവാണെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, ഇല്ലെങ്കിൽ അവിവാഹിതയായിട്ട് ജീവിക്കാം. ഇനി കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും നൽകിയാൽ കൂടി അവർക്ക് വിവാഹിതയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവിവാഹിതയായിട്ട് ജീവിക്കാം. ഇനി കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും നൽകുകയും ചെയ്യാം, ഇത് മറച്ചു വെച്ച് അവർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. ഞാൻ അത് റെഡ് കൊടുത്തേക്കുന്ന വെച്ചാൽ അതിനകത്ത് അപകടം ഉണ്ടെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാവും. ഇനി ഗർഭഛിദ്രം ചെയ്താലും നമുക്ക് ഗർഭഛിദ്രം ചെയ്യുന്നത് എന്തിനാ? ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, മറച്ചു വെച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വിവാഹം കഴിക്കുന്നു, ഇത് മൂടി വെച്ച് ജീവിക്കുന്നു. ഇനി അറിയിച്ചും വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. അപ്പൊ അതായത് വിവാഹം കഴിച്ചാൽ അത് കുഴപ്പമില്ല, അവർ അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഗർഭഛിദ്രം ചെയ്യുന്നു, അവിവാഹിതയായിട്ട് തന്നെ കഴിയുന്നു, പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ അവർക്ക് ജീവിക്കാം. ഇവിടെ ഇവരുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ നമുക്ക് സ്ക്രീനിൽ ഒന്ന് കാണാം. ഒന്ന്, നമ്മള് വിവാഹിതയായിട്ട് കഴിയുമ്പോൾ ആ വിവാഹം സുസ്ഥിരമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഇത് അറിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി വരാൻ മുമ്പോട്ട് വന്നാൽ അദ്ദേഹത്തിന് സുസ്ഥിര വിവാഹം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അവിവാഹിതയായിട്ട് തുടരുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല, വിവാഹത്തെ സുസ്ഥിരത സംബന്ധിച്ച്. ഇനി മൂടി വെച്ചിട്ട് വിവാഹം കഴിക്കുമ്പോഴേ 3 പ്രശ്നങ്ങൾ ആ സ്ത്രീയെ ബാധിക്കും. ഒന്ന്, ആ വിവാഹം അസ്ഥിരമാകാൻ സാധ്യതയുണ്ട്. കാര്യം പിന്നീട് ഭർത്താവ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. 2, PIS പോസ്റ്റ് അബോർഷൻ സ്ട്രെസ് അല്ലെങ്കിൽ പോസ്റ്റ് അബോർഷൻ ഡിപ്രഷൻ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലത്തിന് ഈ സ്ത്രീ ഇരയാകാൻ സാധ്യതയുണ്ട്. 2, ഒരു കുഞ്ഞിനെ അമ്മ ഗർഭഛിദ്രം ചെയ്യുമ്പോൾ അമ്മയല്ലാതാകുന്നില്ല, മറിച്ച് സ്വന്തം ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ കൊന്ന അമ്മയായിട്ട് ആ സ്ത്രീ മാറുകയാണ്. കൊലപാതകം എന്നുള്ള അധാർമിക കുറ്റം ഈ സ്ത്രീ ചെയ്യുകയും അതിന്റെ ഫലങ്ങളും ഈ സ്ത്രീ അറിയിക്കേണ്ടി വരുന്നു. ഇനി അറിയിച്ചു വിവാഹം കഴിച്ചാൽ കൂടി വിവാഹം സുസ്ഥിരമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ പോസ്റ്റ് അബോർഷൻ സിൻഡ്രോമും കൊലപാതകവും ആ വ്യക്തിക്ക് കൊലപാതകത്തിന്റെ പ്രശ്നങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. മൂടി വെച്ചാലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കും. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ശ്രമം ആ സ്ത്രീക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്നു എന്നുള്ളത് ഈ ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കുഞ്ഞിന്റെ കാര്യം, അപ്പനില്ലാതെ കുഞ്ഞ് വളരേണ്ടി വരുന്നില്ലേ എന്നുള്ള ചോദ്യം,
ശരിയാണ്, അപ്പം ഇല്ലാതെ ഒരുപാട് പേര് ഭൂമിയിൽ വളരുന്നുണ്ട്, എത്രയോ പേര് മുന്നിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ലിബറൽ കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സൊസൈറ്റിയല്ലേ മാറേണ്ടത്, ഇവരെ സ്വീകരിക്കാൻ സൊസൈറ്റിയല്ലേ മാറേണ്ടത്. നമ്മൾ കുറ്റക്കാരനാരാ, ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് സൊസൈറ്റിക്കാണോ അതോ അമ്മയ്ക്കാണോ? സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ സ്വീകരിക്കാത്തത്. അപ്പൊ അവിടെ കൊല്ലേണ്ടത് കൊച്ചിനെയാണോ സൊസൈറ്റിയാണോ? അപ്പൊ ആ ഒരു ചിന്തയാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന് നമ്മൾ കാർഡടിച്ച് പറയാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അടുത്ത ചോദ്യം ലോസ്റ്റ് ഇവിടെ പറഞ്ഞ വേറെ രണ്ട് പോയിന്റ് കൂടെ നമ്മൾ റേപ്പിന്റെ കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പൊ മാമൻ നല്ല മനുഷ്യനാണ്, ഞാൻ മാമനോട് പറയാണ്, മാമന്റെ അപ്പൻ ഫോർ എക്സാമ്പിൾ ഒരു വളരെ മോശം മനുഷ്യനായതുകൊണ്ട് ഞാൻ മാമനെ കൊല്ലാൻ തീരുമാനിച്ചു, അത് ഒരു ശരിയായ തീരുമാനമാണോ? ഒരിക്കലും അല്ല. മാമന്റെ അപ്പൻ മോശമാണ്, മാമൻ എന്തിനാ മാമനെ കൊല്ലുന്നത്? അതുപോലെ തന്നെ റേപ്പ് ചെയ്ത അപ്പൻ തെറ്റ് ചെയ്തുകൊണ്ട് ഒരു തെറ്റും ചെയ്ത കൊച്ചിനെ എന്തുകൊണ്ട് കൊല്ലുന്നു? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ഹ്യൂമൻ റൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്. നമുക്ക് ഹ്യൂമൻ റൈറ്റ് ഒന്ന് വിശകലനം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് രണ്ട് റൈറ്റ് തരാം, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവകാശം, പ്രോപ്പർട്ടി എന്ന് നമ്മുടെ പ്രോപ്പർട്ടി, വീട്, അങ്ങനത്തെ. ഈ രണ്ട് ഹ്യൂമൻ റൈറ്റ് ഞങ്ങൾക്ക് തരണം, നിങ്ങൾ ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക. നിങ്ങൾ പറയാം റൈറ്റ് ടു ലിബർട്ടി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അതിന്റെ അവകാശമാണ് എന്റെ ബേസിക് ബെറ്റർ ഹ്യൂമൻ റൈറ്റ്. കാരണം റൈറ്റ് ടു ലിബർട്ടി ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ വരത്തില്ല. റൈറ്റ് ടു ലിബർട്ടി അവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്നെ രണ്ട് ഹ്യൂമൻ റൈറ്റ് എടുത്തു തരാം, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ലൈഫ്, അത് ജീവന്റെ റൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് റൈറ്റ് നിങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് ഏതാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ്? അപ്പൊ നിങ്ങൾ ഒബ്വിയസ്ലി എന്നോട് പറയും റൈറ്റ് ടു ലൈഫ്. ആണ് റൈറ്റ് ടു ലൈഫ് ഇല്ലെങ്കിൽ റൈറ്റ് ടു ലിബർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ പറയേണ്ട അടുത്ത് ബേസിക് ഹ്യൂമൻ റൈറ്റ് ഇസ് റൈറ്റ് ടു ലൈഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ കോൺഫ്ലിക്ട്, ഓക്കെ, ഒരു കമ്പാരിസൺ വരുവാണ്, അമ്മയുടെ റൈറ്റ് ടു ലിബർട്ടി ടു അബോർട്ട് വേഴ്സസ് ബേബീസ് റൈറ്റ് ടു ലൈഫ്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? ഓബ്വിയസ്ലി ബേബീസ് റൈറ്റ് ടു ലൈഫ് ആണ് ബേസിക് ഹ്യൂമൻ റൈറ്റ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബേസിക് ഹ്യൂമൻ റൈറ്റ് റൈറ്റ് ടു ലൈഫ് ആണെന്നുള്ളത്. അപ്പൊ ഈവൻ ഇഫ് യു ടേക്ക് ഹ്യൂമൻ റൈറ്റ്, അബോർഷൻ ഈസ് റോങ്, ബേസിക് ഹ്യൂമൻ റൈറ്റ് ഈസ് റൈറ്റ് ടു ലൈഫ്. ഓക്കെ, കണ്ടിന്യൂ. പിന്നെ ഈ അബോർഷൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചിട്ട് അവനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങ് നടക്കുമല്ലേ ഇറങ്ങി? കാരണം ഒരു ഒരു റേപ്പ് ചെയ്ത ഒരു വ്യക്തി, അവൻ വിചാരിക്കുന്ന തന്നെ ഇനിയും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യാം, കാരണം പെണ്ണുങ്ങളെ അവരെന്ത് ചെയ്തോളൂ, അവരത് അബോർട്ട് ചെയ്ത് കൊച്ചിനെ ഇല്ലാതാക്കിക്കോളൂ. അപ്പൊ എനിക്കെതിരെ തെളിവുകളൊന്നും നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കളയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു ക്രൈമിനെ പ്രൊമോട്ട് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. ആ ഒരു ആസ്പെക്ട് കൊണ്ട് നമ്മള് ചിന്തിക്കണം. ഒരു കാര്യം കൊണ്ട് നമ്മൾ ഈ പലപ്പോഴും ഈ ഡിബേറ്റിൽ ഈ റേപ്പ് കാര്യം വരുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ശരിക്കുമുള്ള കണക്ക് പ്രകാരം ഇതിൽ വളരെ തുച്ഛമാണ് അബോർഷൻ. ഈ റേപ്പിന്റെ കാര്യം പറഞ്ഞാൽ അവർ അബോർട്ട് ചെയ്യാൻ നോക്കുന്നത്, പല അബോർഷൻ കേസുകളും വാദിക്കുന്നത്, പക്ഷേ കോടിക്കണക്കിന് അബോർഷൻ നടക്കുന്നതിൽ 1% പോലും റേപ്പിന്റെ ആക്ച്വൽ കാര്യം ഇല്ല. നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് മൈനർ ഈസ് റേപ്ഡ്. ഈ മൈനർ റേപ്പ് എന്ന് പറയുന്നത് ശരിക്കും റേപ്പാണെന്നില്ല, അതൊരു കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സ് ആയിരിക്കാം. നമ്മുടെ ലീഗൽ ഇന്ത്യൻ ലീഗ് ലോയിൽ 18 വയസ്സിനുള്ള പെണ്ണ് പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും റേപ്പായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും വളരെ തുച്ഛമായ 1% പെണ്ണുങ്ങൾ മാത്രമേ ശരിക്കും റേപ്പ് അറ്റംപ്റ്റിലൂടെ പ്രഗ്നന്റ് ആകുന്നുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. റേപ്പില് പ്രഗ്നന്റ് 100% പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് നമ്മുടെ മലയാള സിനിമകളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മറ്റേ ഇന്ത്യൻ സിനിമകളിലേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ വരത്തില്ല. കാരണം 1% ചാൻസേ ഉള്ളൂ, 1% ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റേപ്പ് റിലേറ്റീവ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ 100% വില്ലിംഗ് ടു അബോർട്ട് ദ ചൈൽഡ്, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ത് ചെയ്യണം? ടു ബി ഫ്രാങ്ക്, നമ്മളെടുത്ത ഒരാൾ അബോർട്ട് ചെയ്യാം, നമ്മളെടുത്ത ഒരാൾ വന്ന് പറയാണ് എനിക്ക് ചാവണം, എന്നെ കൊല്ലുതരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അതിനുവേണ്ടി ഇപ്പൊ എന്റെ അടുത്ത് കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌണിന്റെ സമയത്ത് മദ്യം പ്രിസ്ക്രൈബ് ചെയ്യാനെത്തി, മദ്യത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചെത്തി. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ സംബന്ധിച്ചോളം മദ്യം ഒരു മരുന്നല്ല, ചേട്ടൻ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടിന് വിഡ്രോവലിനുള്ള മരുന്ന് ഞാൻ തരാം, ഇതാണ് എന്റെ നിലപാട്. അതിനെതിരെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒന്ന്, ഒരു ഡോക്ടറോട് അബോർഷൻ ചെയ്യാൻ ഡോക്ടറെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. സോ ദ ലോ ഹാവ് എ പ്രൊട്ടക്ഷൻ. നമുക്ക് ഇഷ്ടമല്ലാത്ത ധാർമ്മ്യമല്ലാത്ത ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു ലോ വരുവാണെങ്കിലും, അങ്ങനെ ഒരു ലോ വരുവാണെങ്കിലും നമ്മൾ ജീവനെ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ പൂവ, സഫീറ പൂവ എന്ന് പറയുന്ന രണ്ടു പേര് പ്രസവം എടുക്കുന്നവര് അന്ന് ഫറവ എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞിട്ടും ഇവര് പിള്ളേരെ പ്രിസർവ് ചെയ്തുകൊണ്ട് ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. സോ ലോ നമുക്ക് മേലെ വന്നാലും ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊലൈഫേഴ്സിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിനൊപ്പം തന്നെ ഓർപ്പിക്കുകയാണ്. മെഡിക്കൽ സ്റ്റുഡന്റ് കാര്യം പറഞ്ഞു, ചൈൽഡ് ബിക്കോസ് ദ ചൈൽഡ് ഇസ് ഫോംഡ് ബിഫോർ ദേ ആർ മാരീഡ്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങ് കല്യാണം കഴിച്ചാൽ പോരെ.
അതിനകത്ത് പ്രശ്നമല്ലേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണി, ഒന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണി ആവാൻ അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഗർഭിണി ആയി കഴിഞ്ഞാൽ അതിന് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കൊച്ചിനെ കൊല്ലാന്നുള്ളല്ലോ. ലെറ്റ് ദം ഗെറ്റ് മാരീഡ്, സോൾവ് ആയി. അപ്പൊ അതൊരു ഓപ്ഷൻ അല്ല. അപ്പൊ അതായിരിക്കും എപ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ കൊല്ലാതെ എങ്ങനെ കാര്യങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള ആശയം ചിന്തിക്കുമ്പോൾ ഇഷ്ടംപോലെ വഴികൾ വരും. പലപ്പോഴും എങ്ങനെ കൊച്ചിനെ കൊന്നിട്ട് തന്നെ അത് പ്രശ്നം സോൾവ് ചെയ്യാനാണ് പലപ്പോഴും നോക്കുന്നത്. അപ്പൊ ബാബഘോഷന്റെ ഒരു കാര്യം പറഞ്ഞു, പീടി പോവാണേ. കേൾക്കുന്നവര് ചിലപ്പം നമ്മൾ സമയം പരിധി ആയതുകൊണ്ടാണ് നല്ലതായതുകൊണ്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നോ? മെഡിക്കൽ സ്റ്റുഡന്റ് 100% വില്ലിംഗ് ടു അബോർട്ട്. ഒന്ന് പെട്ടെന്ന് ആഡ് ചെയ്യുകയുടെ നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഒന്ന് നമ്മളുടെ ബാം പറഞ്ഞ പോലെ പോസ്റ്റ് അബോർഷൻ സിൻഡ്രോം മാത്രമല്ല, മെഡിക്കൽ കോൺസിക്വൻസസ്, സൈക്കോളജിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്. മാത്രമല്ല അബോർഷൻ ചെയ്ത എന്നുള്ള ഫിൻഡോ പറഞ്ഞാൽ ഓബിയസ്ലി ഒരു ക്യാൻസറിനുള്ള ചാൻസും പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ നമ്മള് അവരെ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് പലർക്കും മനസ്സിലാത്ത കാര്യം, ഈ ഉള്ളിലുള്ളത് ഒരു കുഞ്ഞാണ്, ശരിക്കും ഒരു മനുഷ്യജീവനാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതവർക്ക് മനസ്സിലാക്കണം, ശരിക്കും ഒരു ജീവനാണ് അത്. നമ്മുടെ കയ്യിലുള്ള കൊച്ചിനെ കൊല്ലാൻ പറ്റും, അതുപോലെയാണ് അകത്തുള്ള കൊച്ചും. പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്പെസിമെൻസ് വെക്കുക, സ്മോൾ ബേബീസ്. മാത്രമല്ല ഇവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ക്രൈസിസ് പ്രഗ്നൻസി സെന്റേഴ്സ്, അങ്ങനെ പല സെന്റേഴ്സും ഉണ്ട്. അങ്ങനെയുള്ള സെന്റേഴ്സിൽ ഇവർ റെഫർ ചെയ്യുക, ഇവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക. എന്ന് ഇവർക്കൊരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഇതിൽ നിന്ന് പിന്മാറും. ആരും സപ്പോർട്ട് ചെയ്യില്ലാത്തതുകൊണ്ടാണ് ഇവരിന്ന് അബോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ പല ഒരു ടാക്ടിക്സ് നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് എടുക്കുവാണെങ്കിൽ കുറെ പേര് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ. താങ്ക് യു, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. മേഴ്സി കില്ലിംഗ് യൂത്തനേസിയയും, വൈൻ മേഴ്സി കില്ലിംഗ് ഇസ് ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ടു സെർവ് ജസ്റ്റിസ് ടു എ പേഷ്യന്റ്. ഇതുപോലെ തന്നെ ഓൺലി ഓപ്ഷൻ നമ്മൾ പറയരുത്, കാര്യം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. പിന്നെ ബ്രെയിൻ ഡെത്തും കൂടി എന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ബ്രെയിൻ ഡെത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അത് യൂത്തനേസിയ അല്ലേ എന്നൊരു ചോദ്യമാണ്. ഓക്കെ, എന്താണ് യൂത്തനേസിയ? ഒരു വ്യക്തിക്ക് വേദന സഹിക്കാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നു എനിക്ക് ഇനി മുമ്പോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഇനി എന്നെ കൊല്ലണം. അപ്പം അത് നമ്മളൊരു പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് പറയുമ്പം അത് യൂണിവേഴ്സലി അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമല്ല, ആര് വന്ന് എന്നെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലാനുള്ള റൈറ്റ് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ മാത്രമേ ലോ യൂണിവേഴ്സൽ ആകത്തുള്ളൂ, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് അപ്ലിക്കബിൾ ആകത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അതൊരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാൻ നോക്കാം. പക്ഷേ ഈ വ്യക്തിയുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അവകാശമില്ല, അപ്പൊ നമുക്ക് മേഴ്സി കില്ലിംഗ് പറ്റത്തില്ല. ഇനി മേഴ്സി കില്ലിംഗില് പലരും പറയുന്ന വേദനയാണ്. അപ്പൊ വേദനയുടെ കാര്യത്തില് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പൊ ഉള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് പാലിയേറ്റീവ് സെഡേഷൻ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തെ സെഡേറ്റ് ചെയ്തിടുക, കൊല്ലുന്നില്ല, പക്ഷെ സെഡേഷന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സൈഡ് എഫക്ട് കൊണ്ട് അദ്ദേഹം മരിച്ചു പോയേക്കാം. പാലിയേറ്റീവ് സെഡേഷൻ, അപ്പം നമ്മളിപ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേദന എടുക്കാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? മയക്കിയിടുന്നു. അങ്ങനെയുള്ള അനസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ ഒരിക്കലും മെഴ്സി കില്ലിംഗ് പറയരുത്. ദർ ആർ ഗുഡ് ഓപ്ഷൻസ്. അപ്പൊ ആ ഓപ്ഷൻസിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ, വെന്റിലേറ്ററിൽ കിടക്കുന്നു, വെന്റിലേറ്ററിൽ കാലാകാലമായിട്ട് കിടക്കുന്നു, അദ്ദേഹത്തിന് വെന്റിലേറ്റർ മാറ്റിയാൽ അദ്ദേഹം മരിക്കും. ഇതിനകത്ത് സഭ പറയുന്ന ഓപ്ഷൻ അഫോർഡബിൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ അല്ലെങ്കിൽ കുടുംബത്തെ മറ്റുള്ളവർ സഹായിച്ചുകൊണ്ടോ അഫോർഡബിൾ അല്ലാത്ത, അതായത് നമ്മുടെ മുടക്കുന്ന പൈസക്ക് ഉള്ള രീതിയിലുള്ള ഒരു ഫ്രൂട്ട് അതിനില്ലെങ്കിൽ വി ക്യാൻ വിഡ്രോ ഓൾ ദി ട്രീറ്റ്മെന്റ്സ്. അപ്പൊ മിനിമൽ ഇത് ഇപ്പം ഐ വി ഫ്ലൂഡ് വേണേൽ കൊടുക്കാം, ഫുഡ് വേണേൽ കൊടുക്കാം, ഓക്സിജൻ നമുക്ക് കൊടുക്കാം, പക്ഷെ വി ക്യാൻ അവോയ്ഡ് വെന്റിലേറ്റേഴ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായിട്ട് മരിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇമ്മോറൽ അല്ലെങ്കിൽ അണെത്തിക്കൽ അല്ല. പിന്നെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ സംഭവിക്കുന്ന ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ലങ്സും ഇതെല്ലാം ഇത് വർക്ക് ചെയ്യുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ്. ആ വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുമെന്നുള്ളത് ഒരു മെഡിക്കൽ ബോർഡ് കൂടി, മെഡിക്കൽ ബോർഡ് എന്ന് വെച്ചാൽ 2-3 പേരല്ല, വലിയൊരു സംഘം ചേർന്ന് ഒരു പോസിബിലിറ്റിയും ഇല്ല എന്നുള്ള റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കൂടുതലൊരു നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നത്. അതിനകത്ത് അണ്ണത്തിക്കലായിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ മെഴ്സി കില്ലിംഗ് ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്റൻഷൻ ആ വ്യക്തിയെ കൊല്ലുക എന്നുള്ളതല്ല, ആ വ്യക്തിയെ നമ്മൾ കൊല്ലുന്നില്ല, ആ വ്യക്തി സ്വാഭാവികമായിട്ട് മരിക്കുകയാണ്. നമ്മൾ അൺബെയറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് അണ്ണത്തിക്കലായിട്ട് ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ എനിക്ക് രണ്ട് കൈ ഇല്ലാത്തൊരാളാണ്. പെട്ടെന്ന് ഒരാൾ എന്റെ മുമ്പിൽ കൊക്കയിലേക്ക് വീഴാൻ പോകുന്നു, എനിക്ക് അയാളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. അതിന് എനിക്ക് കൈയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ബെയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ സംഭവിക്കുന്ന കോൺസിക്വൻസിന് എന്നെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു ലോജിക്. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ഇടാം കേട്ടോ.
homosexuality considered as a choice was not there, it was not their choice, it is not their fault, attracted dino chata address you okay idinathe not the it's a fault okay appam idu ഒന്നു രണ്ട് തെറ്റായ മിത്തിനകത്തുണ്ട്. അപ്പൊ ഒന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ അല്ലെ, അവര് ജന്മന ഹോമോസെക്ഷൽ ആണ് എന്നൊരു കിംവദന്തി ലോകത്തിൽ പരക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ പല സയന്റിസ്റ്റുകളും അതിന്റെ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഇതുവരെ ഒരു ജീൻ അല്ലെങ്കിൽ ഒരു സംതിങ് പ്രൂവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല ഇത് നോർമ ജന്മന ഉള്ളതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിന്റെ അർത്ഥം അങ്ങനെ അല്ല, അങ്ങനെ ആണെന്ന് രണ്ടും അല്ല, ഇതുവരെ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് എന്റെ സത്യം. അപ്പം ഒരു സർവേ നടത്തിയപ്പോഴത്തേക്ക് മനസ്സിലായത് പലരും ഹോമോസെക്ഷൽസ് ആകാനുള്ള പല കാരണങ്ങളുണ്ട്. അതൊരു സർവേ ശരിക്കും സർവേ നടത്തിയതാണ്. അതിൽ ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാല് അബ്യൂസ് ഇൻ ചൈൽഡ്ഹുഡ്, ആ വ്യക്തിനെ കുട്ടിക്കാലത്ത് ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്പർ വൺ റീസൺ. പിന്നെ പല കാരണങ്ങളുണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങള്, അല്ലെ സോഷ്യൽ സർക്കിൾസ്, അല്ലെ കസിൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അപ്പനില്ലാതെ വളരുന്ന പെൺകുട്ടി, അമ്മയില്ലാതെ വളരുന്ന ആൺകുട്ടി, അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. അതിൽ 9% ആൾക്കാരെ മാത്രം വിശ്വസിച്ചിട്ടുള്ളൂ ദേ ആർ ബോൺ ഹോമോസെക്ഷൽസ്. ബാക്കി പലരും സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മ അല്ല സോഷ്യൽ റീസൺസ് കാരണം ഹോമോസെക്ഷൽസ് ആയി തീർന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഓക്കെ, അത് ഒബ്വിയസ്ലി. അപ്പൊ ആ ഒരു ഫീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫോൾട്ട് അല്ല, ഡെഫിനറ്റ്ലി അത് ഫോൾട്ട് അല്ലെന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് ജന്മന അങ്ങനെ ആണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, അത് സത്യം അല്ല. പക്ഷെ എങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നത് അവരുടെ ഫോൾട്ടല്ല, ശരി തന്നെ. പക്ഷെ പിന്നെ അത് സഭ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഒരു പർപ്പസ് ഉണ്ട്, അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാണ് അതിന്റെ മെയിൻ പർപ്പസ് അതിനകത്തുള്ളത്. ഒരു ആണും ആണും ഒരു പെണ്ണും പെണ്ണും കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ നമ്മൾക്ക് ഇൻ ഇൻ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇൻ തിയറി നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് അവർ തമ്മിൽ സ്നേഹമാണ്, അതിൽ എന്താണ് തെറ്റുള്ളത് നമുക്ക് തോന്നാം. പക്ഷേ അതിന്റെ പ്രതിഫലനം ശരിയല്ല. ഓക്കെ, ശരിക്കും ആണും പെണ്ണും തമ്മിലാണ് യോജിക്കേണ്ടത്. അത് അവർ തമ്മിലല്ല, ആണും ആണെന്നും യോജിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് തിയോളജിക്കലി അതിന്റെ പർപ്പസ് ഫുൾഫിൽ ആകുന്നില്ല, അവിടെ ചെയ്യാത്തപ്പോൾ അത് പ്രാക്ടിക്കലി അത് കംപ്ലീറ്റ് ആത്തില്ല. അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒന്ന്, ഒരു ഗേ മാൻ മാൻ അല്ലെ വുമൺ വുമൺ ലെസ്ബിയൻ. ഓക്കെ, അപ്പൊ ഈ ഗേ മാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഓക്കെ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ അമംഗ്സ്റ്റ് ഗേ മാൻ. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, എങ്ങനെയാണ് നമ്മൾ സെക്സ് ചെയ്യുന്നത്? ഒരാണും പെണ്ണും ഇന്റർകോഴ്സ് അല്ലെങ്കിൽ പെനീസ് ഇൻഡു വജൈന അങ്ങനെയാണ് നോർമൽ സെക്ഷൽ ഇന്റർകോഴ്സ്. ഒരു ആണും ആണും എങ്ങനെ സെക്സ് ചെയ്യുന്നു? എയ്നൽ സെക്സ് അല്ലെ ഓറൽ സെക്സ്. എയ്നസ് ആണ് സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു സ്ഥലം. എയ്നസ് അങ്ങനെ ചെയ്ത് പല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഓറൽ സെക്സ്, ഓറൽ സെക്സ് ഹെൽത്തി ആണോ? ഹെൽത്തി അല്ല. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അങ്ങനത്തെ വൈറസ് വെച്ച് ഓറൽ സെക്സ് കാരണം ത്രോട്ടിലും മൗത്തിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ലെസ്ബിയൻസ് ആണെങ്കിൽ പോലും അവരെങ്ങനെ സെക്സ് ചെയ്യുന്നു? അവരും ഓറൽ സെക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വൈബ്രേറ്റേഴ്സ് വിച്ച് ആർ നോട്ട് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അൺഹെൽതി ലൈഫ് സ്റ്റൈൽസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ അൺഹെൽതി ലൈഫ് സ്റ്റൈൽസ് പിന്നെ വേറെ ഫാക്ടർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചെന്നു ഇരിക്കട്ടെ, ഇവർക്ക് ഒരു ആണും പെണ്ണും തമ്മിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബന്ധത്തെ പോലെയുള്ള ഫിഡിലിറ്റി അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഈ ആണും ആണും പെണ്ണും തമ്മിൽ ഇല്ല. ഇവർ കുറെ നാൾ ആണും ആണും പെണ്ണുമെന്നും താമസിക്കും, അതിനുശേഷം ഇവർക്ക് ആ ഒരു തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ആ ഒരു ഭയങ്കര ഡെപ്ത് ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊന്നും വേറൊരു പെണ്ണിനെ ട്രൈ ചെയ്യാം അല്ലെ വേറെ ആണിനെ ട്രൈ ചെയ്യാം, അവർക്ക് അങ്ങോട്ടും കുഴപ്പമില്ല. അതാണ് ആണും പെണ്ണും തമ്മിലൊരു ബന്ധം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവ്, ഭാര്യ എന്റെ ഭാര്യയോട് പറയണ ചേട്ടാ ഇന്ന് ഞാൻ മറ്റേ ചേട്ടന്റെ അടുത്ത് പോയിക്കോട്ടെ, ചേട്ടൻ ഇന്ന് മറ്റേ ചേച്ചിയുടെ അടുത്ത് പോയിക്കോ എന്ന് ഏതെങ്കിലും ഭാര്യ ഭർത്താവ്, അവർക്ക് ഭയങ്കര പാടാണ്. പക്ഷെ അതേ സമയത്ത് ഒരു ആണുമാണോ പെണ്ണും പെണ്ണോ പറയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇവരുടെ സ്നേഹം ബ്രേക്ക് ആവും, ഇവർക്ക് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള സ്നേഹം ഇല്ലാതാവും, അവർ കുറച്ച് കഴിയുമ്പം എലോൺ ആവും, ഡിപ്രസ്ഡ് ആവും, കുറച്ച് കഴിയുമ്പം ആത്മഹത്യ ചെയ്യും. അപ്പം ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കേസസ് കണ്ടിരിക്കുന്നതും ഹോമോസെക്ഷൽസിനെതിരാണ്. അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് ഇത് അവർക്ക് നാച്ചുറൽ ആയിട്ട് ഫീലിംഗ് ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കാം, സത്യം തന്നെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ അത് അതിൽ തന്നെ തെറ്റില്ല, പക്ഷെ ആ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന അവരെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ആണ് പെണ്ണിനെ അല്ല ആണ് ഓപ്പോസിറ്റ് കല്യാണം കഴിക്കണമെന്ന് സംഭവം പറയുന്നില്ല. യു നീഡ് ടു ലിവ് ഇൻ ചാസ്റ്റിറ്റി. നിങ്ങൾ അതിനെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സിലാക്കി സഭ മനസ്സിലാക്കുന്നു, കം ടു ദ ചർച്ച്, യു ലിവ് ഇൻ ചാസ്റ്റിറ്റി. നിങ്ങൾ സഭയിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽറ്റിനെ മനസ്സിലാക്കി സഭയോട് ചേർന്ന് ആ നോൺ ഫിസിക്കൽ
റിലേഷൻഷിപ്സിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെ കണ്ട് ജീവിക്കണം എന്നാണ് സഭ പറയുന്നത്. അങ്ങനെയുള്ള വളരെ റെയർ അതിനടുത്ത് തേർഡ് വേ എന്ന് പറയുന്നത് തേർഡ് സർക്കംസ് തേർഡ് വേ എന്നൊരു വീഡിയോ തന്നെയാണ്, നല്ലൊരു വീഡിയോ ആണ്. ഓക്കെ, പിന്നെ സഭ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളും അവരെ അക്സെപ്റ്റ് ചെയ്യണം. എനിക്കറിയാവുന്ന ഹോമോസെക്ഷ്വൽസ് ഉണ്ട്, അവരെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അയ്യേ വൃത്തികെട്ടവൻ എന്നല്ല ചിന്തിക്കുന്നത്, അവനും എന്റെ കർത്താവിന്റെ മകനാണ് ആ രീതി ചിന്തിക്കണം. പക്ഷെ അവൻ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിപ്പോ എനിക്ക് സെയിം സെക്സിനോട് അല്ല ഫീലിംഗ് ഒന്നും, എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എന്റെ ഭാര്യ നിൽക്കുമ്പോൾ ഞാൻ വേറൊരിടത്തേക്ക് പോകുന്നത് എന്റെ ഫ്രീ എന്റെ ഫ്രീവില്ലുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഫ്രീവില്ലുണ്ട്, അത് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്, പക്ഷെ അത് ശരിയാണ് ജസ്റ്റിഫൈ എനിക്ക് പറ്റത്തില്ല. കാര്യം പാപിയെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞു, പാപത്തെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ വാർ ആൻഡ് ഡിഫൻസ് കില്ലിംഗ്, ചൈന ഇന്ത്യ വാർ, നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സി സി സിയുടെ വെളിച്ചത്തിൽ ഇത് പറയുമ്പോഴത്തേക്കും യുദ്ധം പരമാവധി ഒഴിവാക്കും. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റും ഒക്കെ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം, ഒരു നിവൃത്തിയില്ല, ആ വ്യക്തി നിലനിൽക്കുന്നത് സമൂഹത്തിനും മറ്റുള്ളവരുടെ ജീവനും ഭീഷണിയാവുന്ന ഒരു അടിയന്തര ഘട്ടം വന്നാലല്ലാതെ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ ഒന്ന് ഓപ്ഷൻ എടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ് സഭ നിഷ്കർഷിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം ഒത്തുപോകുന്നതായിരിക്കണമെന്നില്ല നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തീരുമാനങ്ങൾ. പക്ഷെ എന്നാലും ഇന്ത്യ എന്ന രാജ്യത്തിൽ പരമാവധി ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒഴിവാക്കുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഒരു രക്ഷയില്ലാതെ വരുന്ന എന്ന് വെച്ചാൽ വളരെ, അതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഡിഫൻസ് കില്ലിങ്, അത് വാറിലായാലും അല്ലാതെ ആയാലും നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്, നോട്ട് കില്ലിങ് അല്ല, നോട്ട് കില്ലിങ്, കൊല്ലുക എന്നുള്ളതല്ല നമ്മുടെ ഇന്റൻഷൻ, പക്ഷെ ഡിഫൻസ് ആണ്. ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം കൊണ്ട് അയാൾ അടിക്കുമ്പോൾ അയാൾ മരിച്ചു പോകുന്നത് ഞാൻ ഡിഫൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ അടുത്ത് സംഭവിക്കുന്നതാണ്. പിന്നെ വാർ എന്ന് പറയുമ്പോൾ അവിടുത്തെ സോൾജിയർ ഒരു രാജ്യ സുരക്ഷ എന്ന് പറയുന്ന അവരെ ഏൽപ്പിച്ച ദൗത്യമാണ്, അതിന്റെ ഭാഗമായിട്ട് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഡിഫൻസ് ചെയ്യുക തന്നെ വേണം. അപ്പം അത് ഇപ്പം രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവരെല്ലാവരും പ്രൊലൈഫിക് ആയിട്ട് തീരുമാനം എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധം ദൈവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലനിൽപ്പിന്റെ യുദ്ധമാണ് അവിടെ വരുന്നത്. പക്ഷെ അത് നിയമപരമായിട്ടല്ല. ഇപ്പം ഉദാഹരണത്തിന് ഇത്ര സമയം കഴിഞ്ഞാൽ യുദ്ധമില്ല, യുദ്ധത്തിന്റെ സമയത്ത് ആരെയും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കീഴടങ്ങി കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പാടില്ല. ഈവൻ ലോയിൽ പോലും, യുദ്ധത്തിന്റെ നിയമങ്ങളിൽ പോലും ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഒരാളെ കൊല്ലാൻ അനുവദിച്ചിട്ടുള്ളൂ. എന്നിട്ട് പല രാജ്യങ്ങളും അവരുടെ ഫിലോസഫി വെച്ചിട്ട് എന്താ പറയാ മറ്റു രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അനുവദനീയമല്ല. ഓക്കെ, പിന്നെ വന്നേക്കുന്ന ചോദ്യം ഒരു രക്ഷയില്ലാത്ത ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് ചർച്ചിന്റെ ഇപ്പോഴത്തെ അല്ല ചർച്ചിന്റെ ഒരു റീസൺ സി 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 സ്റ്റാൻഡ് ക്യാപിറ്റൽ പണിഷ് ചർച്ച് എഗൻസ്റ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് റിസോർട്ടല്ലേ അവർ എടുക്കാവുള്ളൂ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇപ്പം ചർച്ച് പൊതുവെ പൊതുവെ അഗൈൻസ്റ്റ് ആണ് ആ വ്യക്തിക്ക്, പൊതുവെ അഗൈൻസ്റ്റ് ആണ് ആ വ്യക്തിക്ക്. ദാറ്റ് പേഴ്സൺ ഓൾസോ ഇസ് എ ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ലൈഫ് ഷുഡ് ബി ഗിവൺ ദ മേഴ്സി ഓഫ് ദി ലോർഡ് എന്നൊരു റീസെന്റ് സി 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 കറക്ഷൻ പോപ്പ് ഫ്രാൻസിസ് ചെയ്തിരുന്നു. ഓക്കെ, കണ്ടിന്യൂ. താങ്ക് യു ഫോർ അപ്ഡേറ്റ്. പിന്നെ വേറെ നമുക്ക് മാരേജ് ആൻഡ് ഫാമിലി, മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നത് മനസ്സിലായത്, എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് ഭർത്താവാണ് ഒരു കുടുംബത്തിൽ അവസാന വാക്ക്, അല്ലെങ്കിൽ എന്താ വൈഫ് എപ്പോഴും ഹസ്ബൻഡിന്റെ വിഷസിന് ചേർന്ന് ജീവിക്കണം അങ്ങനെയുള്ള ചോദ്യമാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റൊന്ന് പ്രീ മാരേജ് സെക്സ് ആണ്, മറ്റേ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് അല്ലേ മാരീഡ് ഇൻ ദെയർ ഹാർട്സ്. ആക്ച്വലി നമ്മൾ ഹൃദയം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളതല്ല, ഹൃദയം കൊണ്ടാണ് നമ്മൾ ചോയ്സ് എടുക്കുന്നത്. മാരേജ് മാരേജ് ചെയ്യാനാണ് തീരുമാനിക്കുക ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ പോയി അപ്പൊ തന്നെ കെട്ടുമല്ല, ഹൃദയത്തിൽ കെട്ടുമല്ല ചെയ്യുന്നത്, ഹൃദയത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക ചെയ്യുന്നത് ആ വ്യക്തിയെ വിവാഹം കഴിക്കാമെന്ന്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തെ സംബന്ധിച്ചോളം, കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ചോളം മാരേജ് ഒരു കോൺട്രാക്ട് അല്ല, അതൊരു കവനന്റ് ആണ്, അതൊരു ഉടമ്പടിയാണ്. അപ്പൊ ആ ഉടമ്പടിക്ക് അകത്ത് നിന്നുണ്ട്, ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ട്രയാംഗിൾ കാണിക്കാം, ഇത് ഇത് ഹസ്ബൻഡ്, ഇത് വൈഫ്, ഇവര് തമ്മിലുള്ള ലിങ്ക് മാത്രം, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലിങ്ക്, ലീനിയർ ലിങ്കാണ്. ഇതിലേക്ക് ദൈവവുമായിട്ടൊരു ലിങ്ക് വരുന്നൊരു ട്രയാംഗിൾ, ഒരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് ആണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ മാരേജിന് മുമ്പ്, അതായത് സാക്രമെന്റിന് മുമ്പ് ദൈവമില്ല, അപ്പം ഈ ഒരു ലീനിയേജ് ഇതേ വരുന്നുള്ളൂ. അവിടെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, കാരണം ഇവിടെ സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇത് ബ്രേക്ക് ആയാലും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അത് വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ശരിക്കും നമ്മുടെ കാത്തലിക് പ്രിൻസിപ്പിൾ അനുസരിച്ച്
ഇനി സയന്റിഫിക് ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. പ്രീ മാരേജ് സെക്സ് ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷുവാലിറ്റി, അവരുടെ സെക്ഷുവൽ ലൈഫിനെ അത് വിപരീതമായിട്ട് ബാധിക്കും. അതായത് ഒരു നല്ലൊരു സെക്ഷുവൽ ലൈഫ് അവർക്ക് നയിക്കാനുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ട് ഹോർമോണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അതിനകത്തുണ്ട്, അത് സയന്റിഫിക് ആണ്. അതുകൊണ്ട് തന്നെ പ്രീ മാരേജ് സെക്സ് അലൗഡല്ല. സെക്സ് മാത്രമല്ല, നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, നമ്മുടെ സെക്ഷൽ വികാരങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, മറ്റ് വിവാഹം കഴിക്കാൻ പോകുന്ന ബുബിയുടെ സെക്ഷൽ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോൺ വിളിക്കാം, സംസാരിക്കാം, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ആവാം. പക്ഷേ ഇപ്പം സെക്സ് ചെയ്യുന്നില്ല, പക്ഷെ ബാക്കി ശരീരത്തെല്ലായിടത്തും പിടിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ സഭ്യമല്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒന്നും അവിടെ അനുവദനീയമല്ല. ഇനി വിവാഹം ഉറപ്പിച്ചാൽ പോലും, ഉത്തരകല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിനിടയ്ക്ക് പോലും അത് പെർമിറ്റഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്. പിന്നെ നമ്മള് വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിനെ ഒരു വിളിയായിട്ട് മനസ്സിലാക്കും. വിളിച്ചവൻ എങ്ങനെയാണോ അത് ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് വേണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു കട നടത്താൻ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവൻ തോന്നിയ പോലെ, അവന് ഇഷ്ടമുള്ള പോലെ കണക്ക് ബോധിപ്പിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? എന്തായാലും ഞാൻ കള്ളത്തോടൊന്നും കാണിക്കുന്നില്ല, അപ്പൊ പിന്നെ കണക്ക് പൈസ കുറച്ച് എടുത്തോണ്ട് പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചിട്ടാ മതി, അങ്ങനെയൊക്കെ പുള്ളി പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? അപ്പം നമ്മുടെ മാരേജിന്റെ ഒരു ഓണറുണ്ട്. മാരേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു കവനന്റ് അല്ലെങ്കിൽ ആ ഒരു ഇറ്റ്സ് നോട്ട് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി. അതൊരു ഭയങ്കര എന്താ പറയുക, ഗാർഹിക സഭ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഈ കുടുംബത്തെ തകർക്കാനുള്ള ഐഡിയാസ് കാലാകാലങ്ങളായിട്ട് പിശാച് പലരും വഴി പുറത്തേക്ക് വിടുന്നുണ്ട്. അതിലൊന്നാണ് ഹോമോസെക്ച്വാലിറ്റി. അപ്പൊ കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാല് ഒരു സമൂഹത്തെ തകർക്കാം, ഒരു രാജ്യത്തെ തകർക്കാം, ഈ ലോകത്തെ മുഴുവൻ തകർക്കാം, സഭയെ തകർക്കാൻ പറ്റും. കാര്യം ഗാർഹിക സഭ എന്നാണ് കുടുംബത്തെ പോലും നമ്മൾ പറയുന്നത്. അപ്പൊ ആ യൂണിറ്റിനെ തകർക്കുന്ന ഒന്നും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സഭയ്ക്ക് പറ്റത്തില്ല. അതോ അതിലൊന്നാണ് പ്രീ മാരേജ് സെക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് കനോട്ട് ബി അലൗഡ്. പിന്നെ ലാസ്റ്റ് വേർഡ്, ഭർത്താവിനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട്, അത് ഫെമിനിസം മോശമെന്നല്ല, പ്രോ ലൈഫ് ഫെമിനിസം ആൻഡ് പ്രോ ചോയ്സ് ഫെമിനിസം, ദാറ്റ്സ് ബോത്ത് ആർ ഡിഫറെന്റ്. ഇവിടെ കുടുംബം എന്ന് പറയുന്നത് ഒരു അതിനൊരു ഓർഡറുണ്ട്, ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യൗസപിതാവാണോ മാതാവാണോ സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാ ഉത്തരവുള്ളത്? മാതാവ് തന്നെയാണ്, സഹരക്ഷയാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷേ കല്യാണത്തിന് മുമ്പ് ദർശനവും കാര്യങ്ങളും എല്ലാം ആർക്ക് കൊടുത്തിരുന്നു? മാതാവിനെ കൊടുത്തിരുന്നു. പക്ഷെ കല്യാണക്കായി അവര് തമ്മിൽ ഒരുമിച്ചായതിനു ശേഷം പിന്നെ സകല ഇൻസ്ട്രക്ഷൻസും സകല കാര്യങ്ങളും ആർക്ക് തന്നെ കൊടുക്കുന്നു? യൗസേ പിതാവിന്. കാരണം അത് മാതാവ് മോശമായതുകൊണ്ടല്ല, യൗസേ പിതാവ് മെച്ചപ്പെട്ടതുമായതുകൊണ്ടല്ല, ദൈവം ഒരു ഓർഡർ അതിനകത്ത് വെച്ചിട്ടുണ്ട്, അതിലൊരു പ്രത്യേക അഭിഷേകവും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ്, അതായത് ആ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ആ കുടുംബത്തിനെ ഉചിതമായ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രത്യേക അഭിഷേകവും ഒരു കൃപയും ഭർത്താവിനോട്. അപ്പൊ സെപ്പറേറ്റ് കൃപകളാണ്. ഇപ്പം ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യാനുള്ള കൂടുതൽ കൃപ ആർക്കാ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. അപ്പം ചെയ്യാം, അപ്പന് കുഞ്ഞിനെ എടുക്കാവോ എന്ന് ചോദിച്ചാൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ എടുക്കുന്നവരോട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു ശാഠ്യത്തിന്റെ പുറത്തായിരിക്കരുത്. ഇത് അപ്പൻ തീരുമാനം എടുക്കുന്നത് അവിടെ തർക്കിച്ചുകൊണ്ടായിരിക്കരുത്. ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനം. ഇപ്പം ഞാനും ഭാര്യയും എടുക്കുന്ന രീതി എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഭാര്യയും ഭർത്താവായാലും ഒരു സെക്കൻഡ്. ഭാര്യയും ഭർത്താവായാലും രണ്ടുപേരുടെയും ഫ്രീഡം അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരുടെ പേഴ്സണാലിറ്റിയുടെ റെസ്പെക്ട് ചെയ്യണം. അസ് എ പേഴ്സൺ അവർ ഡിഗ്നിഫൈഡ് ആണ്, ഈക്വൽ ഡിഗ്നിറ്റി ആണ് അവിടെ ഉള്ളത്. അഭിപ്രായങ്ങൾക്കും അവിടെ സ്പേസ് ഉണ്ട്. ഈ അഭിപ്രായങ്ങൾ പറഞ്ഞൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ അത് ഡിക്ലെയർ ചെയ്യാൻ എപ്പോഴും നല്ലത് അപ്പൻ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതിന് പല സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അതായത് അപ്പന്റെ ഒരു നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അപ്പനാണ്, അവിടെ അമ്മ മോശമാവുമല്ല രണ്ടുപേരോട്. എന്നാ പിന്നെ തുല്യത വേണമെങ്കിൽ രണ്ടുപേരോട് രണ്ട് മൈക്ക് വെച്ച് ഒരുമിച്ച് അനൗൺസ് ചെയ്യുക, അതല്ല. ഒരാളാണ് ഒരാൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പിള്ളേർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. കുടുംബത്തിന്റെ സംവിധാനത്തെ കുറിച്ചിട്ട് പിള്ളേർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇത് ഈ രീതിയിൽ തന്നെ ഈ ഒരു ഓർഡറിൽ പോയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ അത് ബാധിക്കും. ഉദാഹരണം, അമ്മയാണ് ഭയങ്കര പ്രിഡോമിനന്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പനൊന്നും മിണ്ടത്തില്ല, അപ്പനെ അടിച്ചിരുത്തി വർത്തമാനം പറയുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന ഒരു ഒരു അമ്മയും ഒരു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടി നോക്കുമ്പോൾ നാളെ ഞാൻ ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്റെ തലയിൽ കയറാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആദ്യത്തെ ഒരു പാവമായ പെൺകുട്ടിയാണെങ്കിൽ പോലും, ഇത് പല കുടുംബങ്ങളും സംഭവിച്ചിട്ടുള്ള കാര്യം, ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണെങ്കിൽ തന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. കാര്യം ഒഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് അവൻ പോകും. ഇനി പെൺകുട്ടി എന്താ കണ്ടുപിടിക്കുന്നത്? ആണുങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഇതിനകത്ത് സൈക്കോളജിക്കലായിട്ടുള്ള കുറെ ഈഗോ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാണിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യേണ്ട പോലെ അല്ല ആണ് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ കുടുംബ സംവിധാനം കൊണ്ടുപോകുന്നതിന് ഒരുപാട് ഹോംവർക്കും ഒരുപാട് നോളജും നമ്മൾ അക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്.
അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനൊക്കെ ഒരു ഓർഡറിൽ പോയില്ലെങ്കിൽ ഇത് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ ഓർഡറിൽ ഭർത്താവിനല്ല അപ്പന് ഒരു പ്രാധാന്യമുണ്ട്, അമ്മയ്ക്കൊരു പ്രാധാന്യമുണ്ട്, മക്കൾക്കും പ്രാധാന്യമുണ്ട്. ഇത് റാങ്കൊന്നും അല്ല. ഇപ്പൊ മാർപ്പാപ്പയാണോ സഭ, മാർപ്പാപ്പ ആണാണ്, പക്ഷെ മാർപ്പാപ്പയെക്കാൾ വിശുദ്ധരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളായിട്ടുള്ള വിശുദ്ധരുണ്ട്, അവരാണ് സഭയിൽ മുഴുവൻ നിൽക്കുന്നത്. അപ്പം വിശുദ്ധിയാണ് പ്രധാനം. നമ്മുടെ എന്താ പറയുന്ന ഒരു ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു സാധനം ഡിഗ്നിറ്റിയിൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എല്ലാത്തിലും അത് അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അത് ജോലി സ്ഥലത്താവാം, ജോലിസ്ഥലത്തെ സമൂഹത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സമത്വത്തിനൊക്കെ ബാധിക്കും, കുടുംബത്തിൽ അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അത് ഹോട്ട് ടോപ്പിക്. സമയം കുറവാണ്, ഞാൻ പറ്റുന്ന കുറച്ച് ആൻസേഴ്സ് ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്. മാമൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ കോൺട്രാസെപ്ഷൻ, കോൺട്രാസെപ്ഷൻ മാരേജ് ബൈ കപ്പിൾ, കോൺട്രാസെപ്ഷൻ നമുക്ക് അനുവദിച്ചിട്ടില്ല. നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് മക്കൾ തമ്മിലുള്ള ജനനത്തിന്റെ ഇടവേള ആവശ്യമെങ്കിൽ, അത്യാവശ്യമെങ്കിൽ, അത് കപ്പിൾസിന് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മേ ബി ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, സോഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമോ മാനസികമായിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് വേണ്ട ഒരു കാര്യത്തിൽ ഒരു കുഞ്ഞിന്റെ ജനനം നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഫ്രീഡം സഭ തരുന്നുണ്ട്. അതിന് പീരിയോഡിക് ആബ്സെൻസ് എന്ന് പറയുന്ന നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മാത്രമേ ചർച്ച നമുക്ക് തന്നിട്ടുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിന് വിരുദ്ധമാണ്, സ്നേഹത്തിന്റെ എക്സ്പ്രഷന് വിരുദ്ധമാണ്. പെട്ടെന്ന് പറയാം, ദൈവിക സ്നേഹമാണ് നമ്മൾ വിവാഹത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഫ്രീ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. നാല് എലമെന്റ്, ഫ്രീ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. ഇതിനകത്ത് ടോട്ടൽ അല്ല, ഞാൻ എന്നെ പൂർണ്ണമായിട്ടും എന്റെ പങ്കാളിക്ക് കൊടുക്കുന്നില്ല. ഞാൻ കോണ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്റെ പ്രൊക്രിയേഷൻ പവർ ഞാൻ വിത്ത്ഹോൾഡ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ സ്നേഹം പങ്കാളിക്ക് കൊടുക്കുന്നത്. ഇനി അത് ഫ്രൂട്ട്ഫുൾ അല്ല, കോണ്ടം ഉപയോഗിച്ച് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആവും, ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഒബ്സ്റ്റക്കിൾ ആവുന്നുണ്ട്. ദൈവിക സ്നേഹം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല കോൺട്രാസെപ്ഷൻ ഉപയോഗിച്ച. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് നമ്മൾ സെക്സ് ചെയ്യുന്നില്ല, ആബ്സ്റ്റിനൻസ് ആണ്. അതുകൊണ്ട് കോൺട്രാസെപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ വരുന്ന ഒരു സാധനമാണ് ഇന്റർകാസ്റ്റ് മാരേജ് ആൻഡ് ലവ്. ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം, അത് രണ്ടുപേര് രണ്ട് വിശ്വാസമുള്ളവർ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് മക്കളെ രണ്ടുപേര് രണ്ട് വിശ്വാസവും വളർത്തുന്നു. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം വിശ്വാസങ്ങൾ രണ്ട് രണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഘടകവിരുദ്ധമായിരിക്കും, പല കാര്യങ്ങളും വൈരുദ്ധ്യം കാണും. അപ്പൊ ഈ വൈരുദ്ധ്യം വെച്ചുകൊണ്ട് നമുക്ക് രണ്ടിലും വളർത്താൻ പറ്റത്തില്ല. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. ഇനി കൊച്ചു ചൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു, അത് എപ്പോഴും കൊച്ചിന്റെ ചോയ്സ് ആണ്, എപ്പോഴും കൊച്ചിന് ആ ചോയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും വിശ്വാസം മാത്രം പഠിപ്പിച്ചാൽ പോരാ, ലോകത്തുള്ള സകല ഫിലോസഫി കൊച്ചിനെ പഠിപ്പിക്കണം. കാരണം അതിലേതാ നല്ലതെന്നുള്ളത് നമ്മൾ പറഞ്ഞു നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മറ്റൊരു വിശ്വാസം മോശമാണെന്ന് പറയാൻ നമുക്ക് എന്താ അധികാരമുള്ളത്? കാരണം മറ്റൊരു വിശ്വാസം നല്ലതാണെങ്കിൽ നമ്മൾ അതിനെടുത്താൽ പോരെ. നമ്മുടെ വിശ്വാസം നല്ലതായതുകൊണ്ടല്ലേ നമ്മൾ അതിൽ വിശ്വസിക്കുന്നത്. ഇനി എല്ലാ മതങ്ങളും ഒന്നല്ല. കാര്യം അത് എല്ലാ മതങ്ങളും എങ്ങനെയാണ് പറയുന്നത്, ദോ ഇറ്റ് ലുക്ക് സൂപ്പർഫിഷ്യലി സിമിലർ, ഫണ്ടമെന്റലി ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. ഫണ്ടമെന്റലി അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡിഫറൻസ് നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ് ആൻഡ് വി ഷുഡ് ഗീവ് ദം ദ ബെസ്റ്റ്. പിന്നെ സഭ ഒരിക്കലും ഇന്റർകാസ്റ്റ് മാരേജിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ 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 വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി വ്യക്തിയുടെ നിർബന്ധം മൂലം ആ അടുത്തയാളെ വേറൊരാളെ വിവാഹം കഴിക്കണമെങ്കിൽ സഭയെ അത് അനുവദിക്കും ചില പ്രതിവിധികളോടുകൂടി. അവിടെ നമ്മൾ സഭയിൽ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വരുന്ന കുഞ്ഞുങ്ങളെ, ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തു വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന്, കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. അതിന് കാരണം സഭ അത് ആ ഒരു ലിവറേജ് വെച്ചേക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അടുത്തൊരു തലമുറയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി തള്ളിക്കളയേണ്ട. കാര്യം ഇവനെ സഭയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറൊരു വിശ്വാസത്തിൽ പോയി ജീവിക്കാനും അടുത്ത തലമുറ വേറൊരു വിശ്വാസത്തിൽ വളരാനുള്ള സാധ്യത, ആ ഒരു കാര്യത്തെ മാത്രം പരിഗണിച്ചാണ് ഇങ്ങനൊരു കാര്യം വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വിശ്വാസത്തിൽ മറ്റൊരാളെ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല വിവാഹം. അയാളെ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതി നമ്മൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അയാൾ സുവിശേഷം പറഞ്ഞാൽ മതി. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ, നിങ്ങൾ വിശ്വാസം കുറഞ്ഞ ഒരാൾ വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിവാഹം കഴിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന അയാളെ കൂടി വിശ്വാസത്തേക്ക് വലിച്ചു കയറ്റാതെ നിങ്ങളൊരു മേശപ്പുറത്ത് കയറി എന്നിട്ട് താഴെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു കൊച്ചിനെ പിടിച്ച് നിർത്തിയാൽ പോലും ആ കൊച്ചിനെ നിങ്ങൾ ഈസി ആയിട്ട് തഴയിടാൻ പറ്റും. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിശ്വാസം ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ വിശ്വാസമുള്ള ഒരാൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡോണ്ട് ഗോ ഫോർ എന്താ പറയാ നോൺ മാരേജ് വിത്ത് നോൺ ബിലീവേഴ്സ്. അതാണ് സഭയും പഠിപ്പിക്കുന്നത്, വചനപ്രകാരം അങ്ങനെ തന്നെയാണ്. പിന്നെ ലവ് മാരേജ്, ലവ് മാരേജിലേക്ക് ഞാൻ വരാം. ഈ IVF കൂടെ തീർത്തിട്ട് ഞാൻ ലവ് മാരേജിലേക്ക് വരാം. IVF എന്ന് പറയുന്ന സാധനം ചില ആശുപത്രികളില്
ചില ആശുപത്രികൾ IVF ചെയ്യുന്നുണ്ട്, കോൺട്രാസെപ്ഷൻ അനുവദിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ആശുപത്രികളിൽ പോലും. അപ്പൊ അത് ക്രിസ്ത്യൻ ആശുപത്രി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം ഇറ്റ്സ് നോട്ട് എ കാത്തലിക് പ്രിൻസിപ്പിൾ. അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയാവുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. നമുക്കറിയാമെങ്കിൽ നമ്മൾ അധികാരപ്പെട്ടവരെ അറിയിക്കുക, കാര്യം പല കാര്യങ്ങളും ഡിലേ ഉണ്ട്, നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ പല ന്യൂനതകളുണ്ട്. മാത്രമല്ല നമ്മുടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാവരും മിഷണറി ഹോസ്പിറ്റൽ എന്ന് പറയാനൊന്നും പറ്റത്തില്ല, കാരണം നമുക്കറിയാം, നമുക്കത് ഫ്രാങ്ക് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അവിടെ തന്നെ ഒരുപാട് മറ്റ് വിശ്വാസമുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് എന്റെ വൈഫിന് ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഒരു അബോർഷൻ അവിടെ നടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ട് ഞാൻ അപ്പൊ തന്നെ അധികാരിയെ അറിയിക്കുന്നു. നമ്മൾ അറിയിക്കേണ്ടത് അറിയിക്കുക എന്നുള്ളത് ഒരു പ്രോലൈഫ് ആക്ടിവിസത്തിന്റെ ഭാവം കൂടിയാണ്. ഇതിന് റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ആ രീതി ചെയ്യാം. എനിക്കൊന്നും എന്താ പറയാ, ഞാൻ അതിനെ സഭയുടെ നിലപാട് ഞാൻ അധികാരികമായിട്ട് അതിനെ സംസാരിച്ച് അല്ലെങ്കിൽ സഭയെ കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല. കാരണം നമ്മുടെ എല്ലായിടത്തും ചെറിയ ന്യൂനതകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു എന്ന് കരുതി അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാര്യം IVF എന്തുകൊണ്ട് തെറ്റാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷനില് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഒരു ആണിന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും യോജിക്കേണ്ടത് ഗർഭവാസത്തിൽ വെച്ചാണ്. ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ജനന സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാര്യം അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ നിന്ന് തന്നെ വേണം ഒരു കുഞ്ഞ് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. ഒന്ന്, രണ്ട്, കുഞ്ഞിനൊരു റൈറ്റ് ഉണ്ട് തന്റെ അപ്പൻ ആരാണ് അമ്മ ആരാണെന്ന് അറിയാനുള്ളത്. പലപ്പോഴും ഇവിടെ ഒരു പക്ഷെ വേറൊരാളുടെ ബീജമായിരിക്കും എടുത്ത്, അറിയപ്പെടാത്ത ഒരാളുടെ ബീജം വെച്ചായിരിക്കും ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ച് കപ്പിൾസിന് കൊടുക്കുന്നത്. അവിടെ കുഞ്ഞിന്റെ വയലേറ്റ് ചെയ്യണം, അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ജനിക്കാനുള്ള അവകാശം വയലേറ്റ് ചെയ്യാണ്, അപ്പനാരെ അമ്മയാണെന്ന് അറിയാനുള്ള കുഞ്ഞിന്റെ അവകാശം വയലേറ്റ് ചെയ്യാണ്. പലപ്പോഴും ബീജം ഇതിനു വേണ്ടി കളക്ട് ചെയ്യുന്നത് സ്വയംഭോഗം വഴിയൊക്കെയാണ്, അത് തന്നെ ഇമ്മോറലാണ്. ഇനി ബീജം കളക്ട് ചെയ്തു, ഓവം കളക്ട് ചെയ്ത് ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കുറച്ചധികം എംബ്രിയോസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് ഗർഭപാത്രത്തിൽ വെക്കുകയും ബാക്കിയുള്ളതിനെ കളയുകയോ അല്ലെങ്കിൽ കൊന്ന് കളയുക അല്ലെങ്കിൽ കളയുകയോ ഫ്രീസ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട്. ഇനി ഇവിടെ വെച്ചൊരു 3-4 ഭ്രൂണങ്ങളെ അകത്ത് വെച്ചതിന് ശേഷം എംബ്രിയോ റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ 1-2 വളരെ നല്ലതായിട്ടുള്ള നല്ല വളരുന്ന 2 ഭ്രൂണങ്ങളെ വെച്ചിട്ട് ബാക്കി 2 ഭ്രൂണങ്ങളെ പൊട്ടാസ്യം ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊല്ലുന്ന പ്രവണതയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇമ്മോറൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള പരിപാടികളുടെ ആകത്തുകയാണ് IVF എന്നുള്ളതുകൊണ്ട് തന്നെ സഭയ്ക്ക് അതിനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. മറ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ, അതായത് കറക്ഷൻസ്, പിന്നെ സെമൻ കൗണ്ട് കൂട്ടുന്നത്, മറ്റ് എന്താ പറയാ, അധാർമികമല്ലാത്ത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. ഇനി IVF മാത്രമല്ല ലാസ്റ്റ് ഓപ്ഷൻ, സഭ മറ്റൊരു കാര്യം വയ്ക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് അല്ല, അത് ദൈവം തരുന്നതാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിതാവിന്റെ സെഷൻ കഴിഞ്ഞാൽ. വളരെ സന്തോഷമായ സമയമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ അധ്യക്ഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പിതാവ് പൊളിക്കണ്ണിക്കാട് നമ്മോടൊപ്പം ഉണ്ട്. തീർച്ചയായും പിതാവ് ഒരുപാട് പ്രോലക്ടിനെ സ്നേഹിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു ജനുവരി മാസത്തില് ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ട് ഏഷ്യ പെസഫിക്കിന്റെ വലിയൊരു കോൺഫറൻസ് പിതാവിന്റെ ക്ഷണപ്രകാരം ഇവിടെ നടത്തി. മാത്രമല്ല പിതാവ് ഒരുപാട് പ്രോലക്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം. പിതാവ് ഒരു നമ്മുടെ രൂപതയിലെ പല 4 കുട്ടികളായി കഴിയുമ്പോൾ മാമോദിച്ചിട്ട് പിതാവ് പോകുന്നത്, പിതാവ് വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ചെല്ലുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഇത്ര നമ്പർ ഞാൻ ചെയ്തു, ഈ വർഷം ഇത്രയും ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പൊ അത്രയധികം ഒരു പ്രോലക്സ് മേഖലയില് അതിനെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരാണ് ഈ ഒരു പാട്ടിൽ ഭാഗമായിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും പേരിലെ പിതാവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജസ്റ്റിസ് യൂത്ത് അംഗങ്ങളെ ഈ പ്രോ ലൈഫ് സെമിനാറിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാന് അഭിവാദനം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ നന്മകൾ നേരുന്നു. 3 ദിവസമായി നിങ്ങൾ പ്രോ ലൈഫിന്റെ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെടുക്കുന്ന ഇനീഷ്യേറ്റീവിന് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും.
എനിക്ക് മൂന്ന് ദിവസം പങ്കെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ടൈം നിങ്ങളോടൊപ്പം കുറച്ച് സമയം ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും എനിക്ക് ഞാൻ ഏകദേശം പൊതുവായിട്ട് കണ്ടു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏതാനും ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മരണ സംസ്കാരത്തിന് ഇന്ന് കൂടുതൽ മേന്മ സമൂഹം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് ഒരു വെല്ലുവിളിയായിട്ടാണ് പ്രോ ലൈഫ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ജീവ സംസ്കാരം ഉടലെടുക്കാനായിട്ട് വളർത്താനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കണം. അതിന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ നല്ല വീര സാക്ഷികളാണ് ഈ ജീവ സംസ്കാരത്തിൻ്റെ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ക്രൈസ്തവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ജീവ സംസ്കാരത്തിന് ഊന്നൽ കൊടുക്കുന്നത്. എല്ലാ തലങ്ങളിലും ജീവന്റെ തുടിപ്പു മുതൽ അവസാനം വരെ അത് പരിരക്ഷിക്കപ്പെടണമെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവ സംസ്കാരമാണ്, ക്രൈസ്തവ പഠനങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ജീവ സംസ്കാരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവരാണ്. ഞാൻ നേരത്തെ സോൾ പറഞ്ഞതുപോലെ നാലാമത്തെ കുഞ്ഞിൻ്റെ മാമദീസയ്ക്ക് 4, 5, 6 ഒക്കെ ആയിട്ടുള്ള കുട്ടികളുടെ മാമദീസയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഞാൻ ആ കുടുംബത്തെ പള്ളിയിൽ പരസ്യമായിട്ട് അഭിനന്ദിക്കാറുണ്ട്. ഈ 2 വർഷം മുമ്പ് ഇരയാൾക്കുടെ രൂപതയിൽ 62,000 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2010 മുതലുള്ള വർഷത്തിനുള്ളിൽ 4, 5, 6 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ള മാതാപിതാക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനായിട്ട് രൂപതയുടെ കുടുംബസമ്മേളന കേന്ദ്ര സമിതി പരിശ്രമിക്കുകയുണ്ടായി. ഒരു സർവേയൊക്കെ എടുത്തു. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളില് 4, 5 കുട്ടികൾക്ക് ജീവൻ കൊടുത്ത കുടുംബങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 62,000 കുടുംബങ്ങളുള്ള ഒരു വർഷം 1,500-2,000 ഇടയ്ക്ക് കല്യാണങ്ങൾ നടക്കുന്ന ഈ രൂപതയിൽ 150 കുടുംബങ്ങളേ ഉള്ളൂ. 150 കുടുംബങ്ങളെ ആകെ ആ സർവേയിൽ കിട്ടിയത്. അവരെ വിളിച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. അവർക്ക് ചെറിയ സമ്മാനമൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ ഒരു അനുമോദനമൊക്കെ നടത്തുകയുണ്ടായി. പറയുന്ന കാരണങ്ങൾ നമുക്ക് കുറേയുണ്ട്. ഞാൻ ആ കാരണങ്ങളിലേക്ക് സമയമുണ്ടെങ്കിൽ കടക്കാം. നമ്മളുടെ ഏത് ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാലും യുവദമ്പതികളെ കാണുമ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2. അതിൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ വിരലിലെണ്ണാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് 4 കുട്ടികളുടെ മാമദീസയ്ക്ക് പോകുന്നത് വളരെ പരിമിതമാണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ പ്രോത്സാഹനം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതും വളരെ പരിമിതമാണ്. ഞാൻ ഇത് എന്നെ ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം, ഇത് മറ്റു സമുദായങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്ലാം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവര് വളരെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ 3, 4, 5, 6, 7 ഒക്കെ മക്കളുള്ളത് സാധാരണ കുടുംബങ്ങളുടെ ഒരു പതിവാണ്. ഞാൻ കൊമ്പടിയാണ്, എൻ്റെ വീട് കുഴിക്കാഴ്ചേരിയാണ്. അവിടെ മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പലരും, ഞാനൊരു സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞങ്ങളിപ്പോഴും 10th year, അതായത് SSC പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പോഴും കൂടുന്നുണ്ട്. അതിൽ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്.
ഞങ്ങളുടെ അയൽവക്കക്കാരൊക്കെ അയൽവക്കത്തൊക്കെ ഏതാനും കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അവര് പലയിടത്തൊക്കെ മാറിയെങ്കിലും കുടുംബങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ നോക്കുമ്പോൾ മിക്ക കുടുംബങ്ങളിലും നാലും അഞ്ചും ആറും ഒക്കെ മക്കളുണ്ട്. എന്തുകൊണ്ടാണ് അവര് ഈ ഫാമിലി പ്ലാനിങ് സർക്കാർ നിർദ്ദേശിക്കുന്ന ഈ കുടുംബാസൂത്രണ മാർഗങ്ങളിലേക്ക് നടന്നു പോകാത്തത്? അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സുരക്ഷിതത്വം ഉണ്ടായിട്ടൊന്നല്ല. അവർക്ക് അവരുടെ മതവിശ്വാസത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ട് അവരതിൻ്റെക്ക് ഒറ്റപ്പെട്ട ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം, എൻ്റെ ചിന്ത ഇതാണ്, എക്സെപ്ഷൻസ് ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവും, പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബഹുഭൂരിപക്ഷം ദമ്പതികളും അവരുടെ മതവിശ്വാസത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഇത് ഈഴവ സമുദായത്തിന് ഇപ്രകാരമുള്ള കോർഡിനേഷൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഈഴവ സമുദായത്തിലും ജനനനിരക്കൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ജനനനിരക്ക് ഓരോ വർഷവും കുറയുന്നില്ല, കുറേശ്ശെ കൂടുന്നുണ്ട്. ഇനി ഹൈന്ദവ സമുദായത്തിൽ അവർക്കും വലിയ കോർഡിനേഷൻസ് ഒന്നുമില്ല. നായ സമുദായത്തിന് കുറച്ചൊക്കെ കോർഡിനേഷൻ ഉണ്ടെങ്കിലും വലിയ നമ്മുടെ പോലെയുള്ള ഇടവോ രൂപീകരണമോ അതുപോലെയുള്ള കോർഡിനേഷൻസ് ഒക്കെ കുറവാണ്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ അവരുടെ സമുദായമാണ് കുറേയും കൂടെ ഇതുപോലെയുള്ള സ്വാധീനം വന്നിരിക്കുന്നത്. പക്ഷെ അവരുടെ സമുദായത്തിലും ജനനനിരക്ക് നമ്മുടെ സമുദായം പോലെ കുറയുന്നില്ല. ഒരു ഇടവീ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്ക കുടുംബങ്ങളും എല്ലാം തന്നെ എന്ന് പറയാം എക്സെപ്ഷൻസ് ആണുള്ളു, നാലും അഞ്ചും ആറും ഒക്കെ മക്കളുള്ളു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന കുടുംബങ്ങളാണ് ഏറ്റവും കുറവ് മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഉയർന്ന കുടുംബങ്ങളാണ്, ഏറ്റവും ഉയർന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന കുടുംബങ്ങള്, നല്ല ജോലി സ്ഥിരതയുള്ള കുടുംബങ്ങള്, അവരൊക്കെയാണ് മക്കള് അധികം വേണ്ട എന്ന് ചിന്തിക്കുന്ന കൂടുതൽ. പിന്നെയും പാവപ്പെട്ട കുടുംബങ്ങളിലാണ് കൂടുതൽ മക്കളുള്ളത്. ഇനി ഇവരുടെ പഠനകാര്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് നല്ല പബ്ലിക് സ്കൂളുകളുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളാണ്. അത് ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിലും SSLCയുടെ കാര്യത്തിലും ഇവിടെയുള്ള CBSE ICSE സ്കൂളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനേക്കാളും ഒക്കെ ഈ കേരളത്തില് 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളാണ്. വൈ കാൻ വി സെൻഡ് അവർ സ്റ്റുഡൻസ് ടു പബ്ലിക് സ്കൂൾ? എന്തിനാണ് നമുക്ക് ഈ CBSE ICSE സിലബസ് ഉള്ള സ്കൂളുകളിലേക്ക് പോകുന്നത്? അതിൻ്റെ ഒരു ദുരന്ത ഫലം വേറെ ഒന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ ICSE CBSE സ്കൂളുകളിലേക്കൊക്കെ വിട്ടു, നമ്മുടെ കുടുംബത്തിലെ ഒരു 1-2 മക്കളുള്ള അവരെ ഒരു കംഫർട്ട് സോണിൽ വളർത്തി, ഇവരെ വളർത്തുന്നു, അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ വളർത്തി കൊണ്ടുവരുമ്പോൾ ഇവർ ICSE CBSE സിലബസ് ഉള്ള സ്കൂളുകളിൽ ചേരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഭാവിയിലേക്ക് വരുമ്പോൾ they don't contribute something innovative for the society. ഇന്ന് നമ്മുടെ യുവതലമുറ എത്രമാത്രം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നൊന്ന് നോക്കി. ഇന്ന് സർക്കാർ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് നമ്മുടെ ടാക്സ് കൊണ്ട് നല്ല സാലറി കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ആരും PSC ടെസ്റ്റ് എഴുതി സർക്കാർ ഉദ്യോഗസ്ഥരാവുന്നില്ല? കാരണം ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് എനി റിസ്ക്. കാരണം അവർ വളർന്നു വന്നിരിക്കുന്നത് 1-2 മക്കള്, എന്തു ചോദിച്ചാലും മാതാപിതാക്കൾ, ഏറ്റവും പാവപ്പെട്ട കുടുംബമാണെങ്കിലും മാതാപിതാക്കൾക്ക് കൊടുക്കും. എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് കൊടുക്കുക, എന്താ രാത്രിയും പോലെ അധ്വാനിച്ചെങ്കിലും കൊടുക്കും. കാരണം 1-2 മക്കളുള്ള അവരുടെ മുഖം കറുത്തു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. 3, 4, 5, 6 മക്കളുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കിട്ടിയാൽ അത് മുറിച്ച് പങ്കുവെക്കുന്ന ഒരു ശീലം അവർ പഠിക്കും. അവർക്കൊരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പങ്കുവെച്ച് കഴിക്കാനുള്ള ശീലം അവർക്ക് പഠിക്കും. വീട്ടിലൊരു ആഘോഷം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ പങ്കുവെച്ച് നിന്ന് ചെയ്യുന്ന ഒരു ശീലം പഠിക്കും. ഈ ശീലങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അബ്ദുൽ കലാം ആവർത്തിച്ച് പറയുന്നത്, നോ ഗ്രേറ്റ് തിങ്സ് കം ഫ്രം കംഫർട്ട് സോൺ. നോ ഗ്രേറ്റ് തിങ്സ് കം ഫ്രം കംഫർട്ട് സോൺ. നമ്മുടെ മക്കൾ ഇന്നൊരു കംഫർട്ട് സോണിലെ വളരുന്നത്. ദേ ആർ നോട്ട് ഗോയിങ് ഫോർ IAS IPS IRS ഒന്നും പോകുന്നില്ല. 2,62,000 കുട്ടികളുള്ള ഒരു രൂപതയുടെ അധ്യക്ഷനാണ് ഞാൻ.
262,000 വിശ്വാസികൾ ഈ രൂപതയിലുണ്ട്. ആകെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി പോലും നമ്മുടെ രൂപതയിൽ ഉണ്ടായിരുന്നു. ഒരു ഐ എ എസ് ഓഫീസറും ഇപ്പൊ ഇല്ല. സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കാണ്ടൊന്നുമല്ല, നമ്മുടെ രൂപതയെന്ന് തകർത്തേട്ടൈക്കിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കാൻ എല്ലാ പരിശ്രമവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പഠിക്കണം, പഠിച്ച് ചിലപ്പോൾ എലമെന്ററി ഒക്കെ ഇനീഷ്യൽ ഇതൊക്കെ പഠിച്ച് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കയറാൻ ശ്രമിച്ചാൽ നടക്കും, നടക്കാതിരിക്കൊന്നുമില്ല. ആകെ കൂടെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഈ രൂപതയിലുള്ള 262,000 പേരില്, ആകെ കൂടെ ഇന്ത്യൻ ഫോറിൻ സർവീസിന് ആകെ കൂടെ ലേഡി അബുദ് അമേരിക്കരേന്ന് ഒരു കൊച്ചുള്ളൂ. അങ്ങനെ രണ്ടു പേരെ സിവിൽ സർവീസിൽ നമ്മുടെ കത്തോലിക്ക സമുദായത്തിനുള്ളൂ. എന്തുകൊണ്ടാ? നമ്മുടെ കുടുംബങ്ങൾ നല്ല കഴിവുള്ള മക്കളാണ് നമ്മുടെ പിള്ളേര്. എസ് എൽ സി ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഐ സി എസ് സി ബി എസ് ഇ സിലബസും ഒക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് പഠിച്ചു വരുന്നവരാ. പക്ഷെ ദേ ആർ നോട്ട് റെഡി ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഫോർ ദ സൊസൈറ്റി. ദേ ആർ നോട്ട് റെഡി ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഇന്നോവേറ്റീവ് ടു ദ സൊസൈറ്റി ബിക്കോസ് ദേ ആർ നോട്ട് ഗ്രോൺ അപ്പ് ഇൻ സച്ച് എ വേ. അവരുടെ കുടുംബത്തിൽ അങ്ങനെ വളർന്നിട്ടില്ല. ഒരു ജീവിതത്തിൽ ഒരു വെല്ലുവിളിയും അവർ നേരിടേണ്ടി വന്നിട്ടില്ല. ഇനി ജുഡീഷ്യറിയിലേക്ക് ഒന്ന് നോക്കിയേ, വക്കീലന്മാരാകാനായിട്ട് ആരാ ഉള്ളേ? ജഡ്ജസ് ആകാനായിട്ട് ആരാ ഉള്ളേ? അവർക്ക് എഴുതിയെടുക്കാൻ പറ്റാണ്ടാണോ? അല്ല, ആകെ കൂടെ 4 പേരാണ് ഈ രൂപതയിൽ നിന്ന് മുൻസിപ്പൽ കോർട്ടിലോ മജിസ്ട്രേറ്റ് കോർട്ടിലോ കേട്ടിട്ടുള്ളൂ. ജില്ലാ കോർട്ടിലോ പോലും കേറിയിട്ടില്ല. ഇനി മീഡിയ പേഴ്സൺസ് നോക്കി, എന്തുകൊണ്ടാണ് സഭയെ എത്രമാത്രം താറടിച്ച് വിമർശിക്കുന്നത്? ഞാന് ഒരു ഒരു ഈ വിവിധ ഫോറംസ് ഒക്കെ രൂപീകരിച്ച് അഡ്വക്കേറ്റ്സിന്റെ ഫോറംസ് രൂപീകരിച്ചു, ടീച്ചേഴ്സിന്റെ പ്രൊഫസേഴ്സിന്റെ എങ്ങനെയൊക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ രൂപീകരിച്ചപ്പോഴേ മീഡിയ പേഴ്സൺസിന്റെ നോക്കി, 4 പേരാണ് ഈ രൂപതയിൽ നിന്ന് മുൻനിരയിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ളൂ. എന്റെ ഡോക്കാനായിട്ടോ ജെയിംസ് പി പി 24 പിന്നെ നമ്മുടെ സെബി ഉണ്ട്, നമ്മുടെ ജീസസ് യൂത്തിലൊക്കെ ഉള്ള സെബി, പിന്നെ മനോരമയിലുള്ള ജോൺസൺ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു ഏതാനും പേര് മുൻനിരയിലോ അല്ലാതെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് കുറെ പേര് ലോക്കൽ റിപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്, പക്ഷെ മുൻനിരയിൽ വരുന്നത് 4 പേരേ ഉള്ളൂ. ജുഡീഷ്യറിയിലില്ല, ലെജിസ്ലേറ്റീവിലില്ല, എക്സിക്യൂട്ടീവിലില്ല, സിവിൽ സർവീസില്ല. ഇനി ജനപ്രതിനിധികൾ നോക്കി, ജനപ്രതിനിധികളായിട്ട് നമ്മുടെ ഈ രൂപതയിൽ നിന്ന് 262,000 പേരിൽ ഒരു എം എൽ എ ഇല്ല, ഒരു എം പി ഇല്ല. ഈ രൂപതാതിർത്തിയിൽ ഒരു എം എൽ എ ഇല്ല. നോബഡി ഈസ് റെഡി. റൂട്ട് ലെവലിൽ അധ്വാനിച്ച് രാഷ്ട്രീയത്തിൽ കയറി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ റെഡിയല്ല. ക്രൈസ്തവ അൽമായന്റെ ദൗത്യം അവരായിരിക്കുന്ന തലങ്ങളില് അത് സുബിയോടൊന്ന് ജനറേറ്റർ ഓൺ ചെയ്യാൻ പറയാം. ഹലോ, കേക്കാം, പറഞ്ഞോളൂ. കാണാൻ പറ്റത്തില്ല, കേൾക്കാവോ? കേക്കാം കേക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് ഒരാളും ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇവിടെ ഒന്ന് പവർ കട്ട് വന്നതാണ്, സോറി. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വന്ന് ക്രൈസ്തവ മൂല്യങ്ങള് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. പക്ഷെ ആ സാക്ഷ്യം നൽകാനായിട്ട് നോബഡി ഈസ് റെഡി. എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഒന്നോ രണ്ടോ മക്കളുള്ള കുടുംബത്തെ എന്ന് ജനിക്കുക. അതുകൊണ്ടാണ് ഈ തലമുറയിൽ നിന്നുള്ളവര്, ഈ യുവതലമുറയിൽ നിന്നുള്ളവര് ആരും ഈ തലങ്ങളിലേക്ക് വരാത്തത്. കാരണം അവര് കംഫർട്ട് സോണില് ഒരു റിസ്ക് എടുക്കാതെ സ്വസ്ഥമായിട്ട് കഴിയാനാണ് ആഗ്രഹിക്കുന്നത്.
അപ്പൊ ഏതെങ്കിലും നല്ല ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലിയൊക്കെ സ്ഥിരപ്പെടുത്തി അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇതിനൊരു വിരാമം ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികര് ചെയ്ത ഒരു കാര്യത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ടാവണം, മക്കളെ വിശ്വാസത്തിലും ധാർമ്മികതയിലും വളർത്തി സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന, ഇന്നോവേറ്റീവ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തണം. ഞാൻ മറ്റൊരു വെല്ലുവിളിയും കൂടെ പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ മക്കളുണ്ടാവുന്ന പറഞ്ഞത്. മറ്റൊരു വെല്ലുവിളി, ഞാൻ അധികം സമയം എടുക്കുന്നില്ല, മറ്റൊരു വെല്ലുവിളി പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന്, നിങ്ങളുടെ ഇടവുകളിലും നാട്ടിലൊക്കെ ഒന്ന് നോക്കി, ഒരുപാട് യുവാക്കള് 40-45 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട്. ഒരുപാട് യുവാക്കളുണ്ട്. ഇത് കേരളത്തിൽ ഉടനീളം ഉള്ള ഒരു കാര്യമാണ്. ഏതിടവയിൽ ചെന്ന് കഴിഞ്ഞാലും 40-45 വയസ്സൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കാത്ത പിള്ളേരുടെ, യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കാം. കാരണം എന്താ? പെൺകുട്ടികളുടെ എണ്ണമില്ല. പെൺകുട്ടികളുടെ എണ്ണമില്ലാത്തതിന്റെ കാരണം എന്താ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ യുവദമ്പതികള് പെൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് കൊന്നു കളഞ്ഞതിന്റെ ദുരന്തം തന്നെ, അത് ആർക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ കുറിച്ചൊക്കെ അലങ്കരിച്ച് സോപ്പിട്ടൊക്കെ പറയാതൊന്നല്ല, അങ്ങനെയൊന്നല്ല എന്ന്, അങ്ങനെയൊന്നല്ല, അതാണ് സത്യം. നമ്മുടെ പെൺകുട്ടികളെ ഒരുപാട് പേരെ ഗർഭജിത്തം ചെയ്ത് കൊന്നു കളഞ്ഞത് തന്നെയാണ് ഈ കാരണം. അതുകൊണ്ട് പെൺകുട്ടികളുടെ എണ്ണമില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പ്രിയമുള്ള യുവദമ്പതികളെ, യുവാക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന മക്കളെ, ഒരു ജനിക്കുന്ന മക്കളെ ഒരു വിധത്തിലും നിങ്ങൾ ഗർഭജിത്തം ചെയ്ത് കൊന്നു കളയരുത്. നിങ്ങൾക്ക് നോക്കാൻ കഴിവില്ലെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ അവരെ പരിരക്ഷിക്കാനുള്ള സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. ദൈവം നൽകുന്ന മക്കളാ, അത് ഉദരത്തിൽ വെച്ച് കൊന്നു കളഞ്ഞാലും പുറത്തു വെച്ച് കൊന്നു കളഞ്ഞാലും ഒന്ന് തന്നെയാ. അതുപോലെ തന്നെ നമ്മുടെ മക്കള് വിവാഹം ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ല പ്രായത്തിലാവണം. ഒരു 28 വയസ്സിന് മുമ്പ് യുവാക്കളൊക്കെ ഒന്ന് വിവാഹം ചെയ്യട്ടെ. അച്ഛനാവാൻ വരുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നോ കേട്ടോ, കന്യാസിസ്റ്റേഴ്സ് ആവാൻ വരുന്നവരൊക്കെ വന്നോ, അതൊന്നും കുഴപ്പമില്ല. അല്ലാത്തവര് ഒരു 28 വയസ്സിന് മുമ്പ് യുവാക്കളൊന്ന് കല്യാണം കഴിക്കട്ടെ. ഒരു 25 വയസ്സിന് മുമ്പ് നമ്മുടെ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കട്ടെ. നല്ല പ്രായത്തില് നമ്മുടെ മക്കള് ജനിക്കട്ടെ. നല്ല പ്രായത്തില് നമ്മുടെ മക്കള് ജനിക്കട്ടെ. എന്തിനാ 30-35 വയസ്സൊക്കെ വരെ കാത്തു നിൽക്കുന്നത്? അങ്ങനെ കുട്ടികളെ വളർത്താനുള്ള ഒരു നല്ല പ്രായത്തിൽ വിവാഹം ചെയ്ത് നീതിയുടെ തലത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ജീസസ് യൂത്ത് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുക. നമ്മുടെ ഇന്റർനാഷണൽ 1-2 സെമിനാറുകൾ ലവ്യ തുടങ്ങിയിട്ടുള്ള നമ്മൾ 1-2 സെമിനാറുകൾ നടത്തി, ആ സെമിനാറുകളിലൊക്കെ പങ്കെടുത്ത അധികം പേര് നല്ല യുവാക്കളായിരുന്നു. പങ്കെടുത്തവരൊക്കെ ഈ പ്രോലൈഫിന് വേണ്ടിയിട്ട് കുറേ പേര് കേരളത്തിന്റെയും വിദേശത്തും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജീസസ് യൂത്ത് പ്രോലൈഫിന്റെ നല്ല സാക്ഷികളാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ സെമിനാർ നടത്തിയിട്ട് നന്നായി, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതേ സെമിനാർ കൊണ്ട് അവസാനിക്കരുത്, അത് ജീവിതത്തിന്റെ തലത്തിലേക്ക് കടന്നു വരണം. ഒരു തിയററ്റിക്കൽ തലത്തിൽ മാത്രം നിൽക്കരുത്. ജീസസ് യൂത്തിലുള്ള കുറേയേറെ പേര് കൂടുതൽ മക്കള് ഉണ്ടാകുന്ന താല്പര്യം കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാത്തലിക് കപ്പിൾസ് മൂവ്മെന്റ് വളർന്നു വരുന്നുണ്ട്. ആ കപ്പിൾസ് മൂവ്മെന്റ് വഴിയായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു കോൺസെക്രേറ്റഡ് കപ്പിൾസ് ലൈഫ്, മാരിഡ് ലൈഫ്, അത് ലീഡ് ചെയ്യാനായിട്ട് ഈ വഴിക്കൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. ക്രിസ്തീയ പഠനങ്ങള്, ക്രിസ്തീയ മൂല്യങ്ങള്, ജീവനെ ആസ്പദമാക്കിയിട്ടുള്ള മൂല്യങ്ങള് പ്രായോഗികമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ അതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാണ്. ഒരു ജീവന്റെ സംസ്കാരത്തെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ അതിന് സാക്ഷികളാവണം. അങ്ങനെ നല്ലൊരു ക്രിസ്തീയ മൂല്യങ്ങള് ജീവിതത്തിലെ പ്രായോഗികമാക്കാനായിട്ട്, വെല്ലുവിളികൾ നിറഞ്ഞ തലത്തിലെ ജീവിതത്തിലെ പ്രായോഗികമാക്കാനായിട്ട്
മനസ്സുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് ഈ സെമിനാർ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സോളോ മ്യൂട്ടിലാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു പിതാവെ. പിതാവിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക്, നമുക്കറിയാം ഒരു അപ്പന്റെ വേദനയോടെയാണ് പിതാവ് നമ്മോട് സംസാരിച്ചത്. പല കാര്യങ്ങളും വളരെ വികാരാധീനായ പിതാവ് സംസാരിച്ചു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെ ആഗ്രഹങ്ങൾ പോലെ രൂപത്തിൽ ഒരുപാട് ആളുകള് പുതു മേഖലകളിലേക്ക് വരട്ടെ, സർക്കാർ ജോലിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് ഓരോ കുറെ ഇനീഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി പിതാവിന്റെ ഒരു സമയം നമുക്ക് മാറ്റിവെച്ച് നമുക്കറിയാം എന്ന് ഞായറാഴ്ചയാണ് വളരെ തിരക്കുള്ള സമയമാണ്. പിതാവിന്റെ സമയത്തെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു വെബിനാറിൽ കയറാനും നമ്മളോട് സംസാരിക്കാനും പിതാവ് കാണിച്ച ആ ഒരു സ്നേഹത്തെ നമുക്ക് ഓർക്കാം. പിതാവിന്റെ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി നമുക്ക് പിതാവിന്റെ പിതാവെ പ്രാർത്ഥിച്ച് നമുക്ക് ഒരു ബ്ലെസ്സിങ് നൽകി ഒരു സെഷൻ അവസാനിപ്പിക്കാം. പരിപോഷിപ്പിക്കുവാനും ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും വേണ്ട കൃപകൾ എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ജീവനും പിതാവിന്റെ ഒരു എനിക്കോടെ നെറ്റിനെ കുറിച്ചിട്ട് പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞിട്ട് പിതാവ് റീകണക്ട് ചെയ്യോ. അറിയാവോ അറിയില്ല, അതിലും ഒന്ന് ചെക്ക് ചെയ്യോ പിതാവിന്റെ. പിതാവിന്റെ ഇപ്പൊ റീകണക്ട് ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ആണ്ട് പിതാവ് വന്നു, തിരിച്ചു വന്നു. പിതാവ് മ്യൂട്ടഡ് ആണ്. പിതാവ് മ്യൂട്ടഡ്. അപ്പൊ ശരി, കേക്കാം. ബ്ലെസ്സിംഗ് തന്നിട്ട് അവസാനിപ്പിക്കാം. തനിക്കുള്ള എല്ലാവരും ഉച്ഛിഷ്ടമായിട്ട് കരുതിയ പൗലോസ് അപ്പോസ്തലന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടുകൂടെ നിൽക്കാനും സഹനങ്ങളുടെ മധ്യത്തിലും നിരാശപ്പെടാതെ അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ തിരുമ്പിൽ സമർപ്പിക്കാനും അവിടുന്ന് നമ്മുടെ കാര്യത്തെ ശ്രദ്ധാലുവാണെന്നുള്ള ബോധ്യത്തോടുകൂടെ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യം കൃപയും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി കൊഞ്ചു എനിക്ക് ഒരു 5 മിനിറ്റ് കൂടി ലാസ്റ്റ് ടൈമിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ എനിക്കും മാമനും സമയം കണ്ടിന്യൂ ചെയ്ത് എല്ലാം ആൻസർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഞ്ജുവിനോട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല.
നമുക്ക് ഒരു 5 മിനിറ്റ് എന്നുള്ളത് നമ്മളിത് ഏഴര വരെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ 7:33 7:33 അപ്പോ അധികം വൈകാതെ കണ്ടിന്യൂ നടത്തിട്ടാണ്. അപ്പോ മാക്സിമം ജോയിൻ ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ. അപ്പോ നമുക്ക് ഇതിനകത്ത് IVF കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്, IVF ഇസ് ലാസ്റ്റ് ഓപ്ഷൻ. അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ. ഇത്രയും ഇമ്മോറൽ ആയിട്ടുള്ളും ഇത്രയും അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഉള്ള ഒരു IVF ആണോ, അതോ ആരുമില്ലാത്ത ഒരു കുഞ്ഞിന് ഒരു ജീവിതം കൊടുക്കുന്നതാണോ ബെറ്റർ ഗുഡ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതൊരു വശം. ഇനി അടുത്തൊരു ചോദ്യമാണ് ഇന്റർകാസ്റ്റ് മാരേജ്. ഇന്റർകാസ്റ്റ് ലവ് മാരേജസിന്റെ ഒരു കാര്യം പറഞ്ഞു. പിന്നത് രണ്ടു തരത്തിലുള്ള മാരേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അറേഞ്ച്ഡ് മാരേജ്, ഒന്ന് ലവ് മാരേജ്. ഞാൻ അതിനെ വേറെ രീതിയിൽ പറയും, ലവ്ലി അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. അപ്പോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ലവ് മാരേജ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലവ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിലെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ വാശി പിടിച്ച് കല്യാണം കഴിക്കുക അങ്ങനെയുള്ളതായിരിക്കും നമ്മൾ ലവ് മാരേജ് എന്ന് മൊത്തത്തിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനകത്ത് അവ എതിരൊന്നും നിൽക്കുന്നില്ല. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളും വയലേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചാസ്റ്റിറ്റി വയലേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ വിശുദ്ധി വയലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പം എക്സാമ്പിൾ ജീസസ് യൂത്ത്. ഇപ്പൊ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പ് നമുക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സൊസൈറ്റിക്കോ ദോഷമായിട്ടൊരു ആന്റി വിറ്റ്നസ് ആയിട്ട് മാറാനും പാടില്ല. ഇങ്ങനെയുള്ള ചില ചെക്ക് പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരാൾ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അയാളെ ഒന്ന് നമ്മൾ ദൂരെ നിന്ന് പഠിച്ചു, അതിനുശേഷം അദ്ദേഹത്തോട് ഇടപെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പെർമിഷൻ ചോദിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെയോ സമ്മതത്തോടുകൂടി ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടുകൂടി ആകുമ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു കൃപയും ബ്യൂട്ടിയും ഉണ്ട്. നമ്മൾ ഒളിച്ചും പാത്തും ചെയ്യുന്നത് പലപ്പോഴും കള്ളത്തരങ്ങളാണ്. അപ്പൊ കള്ളത്തരം കാണിക്കാത്ത രീതിയിൽ നമ്മൾ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു വിവാഹബന്ധത്തിലേക്ക് പോകുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അത് സഭ അതിനെതിരെ നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ചില സംസ്കാരവും ചില സാമൂഹ്യ ചുറ്റുപാടുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ വളരെ പ്രുഡന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചോയ്സ് എടുത്തില്ല. പിന്നെ ലവ് മാരേജ് എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, അത് പെട്ടെന്ന് ഒരാൾ കുറച്ചാള് കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വിശുദ്ധി കീപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഓഫ്കോഴ്സ് നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എൽഡേഴ്സ് ഉണ്ട്, നമ്മുടെ പാസ്റ്റേഴ്സ് ഉണ്ട്, ഇവരുടെ ഒക്കെ ഹെൽപ്പ് നമുക്ക് അതിനകത്ത് തേടാം. എനിക്ക് ഇങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ട്, അദ്ദേഹം നല്ലതാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനും എന്നോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് മാതാപിതാക്കളുടെ തീരുമാനത്തിനെതിരെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാഹം കഴിച്ചവരോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുക. നമുക്ക് പുറത്തു നോക്കുമ്പോൾ ലവ് മാരേജും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു തോന്നിയെങ്കിലും, മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും നമുക്ക് ഭൂഷണമായിട്ട് വരാറില്ല. ഇനി ഇതിനകത്ത് ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്, കുറെ നാൾ ഒരാളെ മനസ്സിലാക്കി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സർപ്രൈസസ് ഒഴിവാവില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ മാരേജിനെ ബ്യൂട്ടിഫുൾ ആകുന്നതും സർപ്രൈസസ് ആണ്, എസ്പെഷ്യലി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇഫ് യു ഗിവ് മോർ സർപ്രൈസസ് ദ മോർ ബ്യൂട്ടിഫുൾ ദ മാരേജ് വിൽ ബി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ സർപ്രൈസ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പ്രായമായത് വരെ അവരെ ഇങ്ങനെ ലവ് ചെയ്തുകൊണ്ടിരിക്കണം. റൊമാൻസിക് പോയിക്കൊണ്ടിട്ട് മുഴുവനായിട്ട് എങ്ങനെ ഒരാളെ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളിപ്പം കൂടെ നടന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മളൊരു എൻറ്റയർ ഡിഫറെന്റ് പേഴ്സണെയാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല, അതായത് സിനിമബിലിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ. പക്ഷെ ഒരു സാക്രമെന്റിലേക്ക് വരുമ്പോൾ ദൈവം അതിനൊരു കൃപ തരികയാണ്, അവിടെ സെക്ഷുവാലിറ്റി ഉണ്ട്, നമ്മൾ കൂടുതൽ അടുത്തിടക്കുകയാണ്, ആത്മാവും ശരീരവും മനസ്സും എല്ലാം ഒന്നിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ വ്യക്തിയെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് എന്റെ കസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചോളൂ, അവൻ അറേഞ്ച്ഡ് മാരേജിലാണ്, അവന് അഫയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ലവ് അറേഞ്ച്ഡ് മാരേജിനെ പൊസിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ലവ് മാരേജിലാണെങ്കിലും നമുക്കൊരു ഒരു സ്യൂഡോ തോട്ടാണ് എന്താ പറയുന്നത്, നമുക്ക് ഒരാളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിക്കുക എന്നുള്ളത്. മേ ബി ഒരു ഗൈഡഡ് ആയിട്ടുള്ള കുറച്ച് ടൈം, ഇപ്പൊ നിങ്ങൾക്ക് കല്യാണം പെണ്ണ് കാണാൻ പോകുമ്പോൾ കിട്ടുന്ന 5 മിനിറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഇപ്പൊ എന്റെ അനിയന്റെ കേസ് ഞങ്ങൾ ചെയ്തത്, വിവാഹം കഴിക്കാൻ അവര് പെണ്ണ് കാണാൻ പോയി, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ മാതാപിതാക്കളൊന്ന് സംസാരിച്ച് ഒരു കൺസെന്റ് കൊടുത്തു, യു ടോക്ക് ഫോർ ഫ്യൂ ടൈം അസ് മച്ച് ടൈം യു വാണ്ട് ടേക്ക്, നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വിൽ ക്രിയേറ്റ് ദ പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ദേവർ അണ്ടർ അവർ ഗൈഡൻസ്. അങ്ങനെ അവര് സംസാരിച്ചും മീറ്റ് ചെയ്തു, അവർ പറഞ്ഞു ഓക്കെ, വി തിങ്ക് ദാറ്റ് വി കൻ ടുഗദർ.
ഞങ്ങൾ അധികം സമയമൊന്നുമില്ല, കുറച്ച് മാസങ്ങൾ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ദാറ്റ് എ ഗുഡ് ഡിസിഷൻ. അപ്പൊ മാതാപിതാക്കൾ ഇപ്പൊ ഇപ്പൊ മെച്ചുവറായിട്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു നോക്കുക, യു വിൽ ലാൻഡ് അപ്പ് ഇൻ, യു വോണ്ട് ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഓക്കെ, അതാണ് എനിക്ക്. പിന്നെ ചോദ്യം ഒരാളെ ചോദിച്ചത്, നമ്മള് ഇതൊക്കെ കഴിഞ്ഞിട്ടേ അഞ്ചാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ മാമോദിസയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ കൊച്ചുങ്ങളെ അന്വേഷിക്കാറുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മക്കളുടെ ഉത്തരവാദിത്വം മാതാപിതാക്കളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മക്കൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളോട് ദൈവമാണ് ആവശ്യപ്പെട്ടത്. സഭയത് ആവശ്യപ്പെടുമ്പോഴത്തേക്കും അത് ഉത്തരവാദിത്വമുള്ള പുതൃത്വത്തോടുള്ള അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന കൂദാശ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കടമയാണ്, മക്കളെ കൂടുതൽ ഒരു വലിയ കുടുംബത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. പിന്നെ എല്ലാവർക്കും നാലും അഞ്ചും മക്കൾ ഉണ്ടാവാൻ പറ്റിയെന്ന് നിർബന്ധമില്ല, കാരണം അത് അവരുടെ സാഹചര്യവും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ചുറ്റുപാടുകളും ഒക്കെ വെച്ചിട്ട് അവർക്ക് പല തീരുമാനങ്ങളും എടുക്കാം. അതിനകത്ത് എന്താ എനിക്ക് ഇനി ഇത് മതിയെന്നല്ല പറഞ്ഞു, ഗ്യാപ്പ് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട്. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് മൂന്നോ നാലോ പിള്ളേരുണ്ടായെന്ന് വരത്തുള്ളൂ. ഇനി അഞ്ചു പിള്ളേർ ആറ് പിള്ളേര് ഇവരെ വളർത്താൻ പ്രയാസം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ബജറ്റിംഗ് ഒക്കെ ഉണ്ട്. ബഡ്ജറ്റിംഗ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പൈസ നമ്മൾ ഉചിതമായിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇപ്പൊ പിതാവ് അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിതാവ് ചെയ്തു തരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഓഫർ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സഭ ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. സഭ എത്രയോ പേരെയാണ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർ തന്നെ രണ്ട് ജൂബിലിൽ എത്രയോ പിള്ളേരെയാണ് മെഡിസിൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ സഭ എയ്ഡഡ് സ്കൂളുകൾ എത്രയോ തുടങ്ങിയിരിക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസത്തിന് അവിടെ എത്ര ഫീസ് വരുന്നത്. ഇനി നമ്മുടെ സഭയില് ഇനി ആശുപത്രി പോട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്തോ വരും, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഡോക്ടറാണ്, എന്തോ ഒരു ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ എത്രയോ പേരാണ് അത് അത് അവെയിൽ ചെയ്യുന്നത്. നമുക്ക് ദുരഭിമാനവും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്നൊക്കെ കരുതിയാണ് പലപ്പോഴും നമ്മുടെ പൈസ ഒത്തിരി ദുർച്ചെലവ് ചെയ്യുന്നത്. ശരിക്കും മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ശരിക്കും എളുപ്പമാണ്. കൂടുതൽ മക്കളാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ റിസോഴ്സ് കൂടുതൽ കിട്ടുന്നു. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് വീട്ടിൽ കിട്ടും ഒരുപാട്. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത മരി എടുത്തതാണ്, മരി ഇട്ടതാണ് ഇപ്പൊ അന്നെ ഇടുന്നത്, ജോൺ ഇട്ടതാണ് ജോബ് ഇടാൻ പോകുന്നത്. സൈക്കിൾ ഓഫ് റീസൈക്ലിംഗ് ഓഫ് ഗുഡ്സ്. അവിടെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ കുറച്ചും കൂടി നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ദ മോർ പേഴ്സൺ ഇസ് ഗോയിങ് ടു പേ ടാക്സസ് ഫോർ ദ സൊസൈറ്റി. എന്റെ ഫാമിലിയിൽ നിന്ന് നാളെ എന്റെ കൂട്ടുകാരൻ, എന്റെ രണ്ട് പിള്ളേരുള്ള കൂട്ടുകാരനൊക്കെ കൂടുതൽ ആൾ ടാക്സ് പേയറിംഗ് ആളുകൾ എന്റെ ഫാമിലിയിൽ നിന്നാണ് വരാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ബ്ലെസിംഗ് ഫോർ ദ സൊസൈറ്റി. സോ നമ്മുടെ സൊസൈറ്റി റീബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ ആളുകൾ വേണം. ഇനി കൂടുതൽ മക്കൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതൊരു അനുഗ്രഹമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ സഭ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം അനുസരിച്ച് നമ്മൾ നടത്തണം. പിന്നെ അച്ഛന്റെ അടുത്ത് ഏതെങ്കിലും അച്ഛന്റെ അടുത്ത് അത് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരു സഹായം ഡിനേഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പം പേഴ്സണലി പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ ചില നിലപാടുകളുള്ള അച്ഛന്മാരുണ്ടാവാം. പക്ഷെ ഒരു സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന റിയൽ വൈദികൻ ഒരു ഒരു കുഞ്ഞുകൂടി ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് ഒരു പ്രശ്നം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതിനൊരു ഉത്തരം ഉദാഹരണമാണ് ഇപ്പൊ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ മമ്മ? നമ്മുടെ നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം കഴിഞ്ഞോ മാമൻ? ഇല്ല, ഒരെണ്ണം. ഒരു ഗവൺമെന്റ് അല്ലേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഗവൺമെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഓർക്കണം നമ്മുടെ ടാക്സ് അതിനകത്തുണ്ട്. നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന സംവിധാനമാണ്. ഇനി ഗവൺമെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ലോ എന്ന് പറയുന്ന സാധനം ഒരു എത്തിക്സിനോ അല്ലെങ്കിൽ മൊറാലിറ്റിയോ മുകളിൽ പോകുന്നെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ബെസ്റ്റ് ലോ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ലോ തന്നെയാണ്. അതാണ് സഹനം എന്ന് പറയുന്നത്. അതിനകത്തൊരു സഹനമുണ്ട്. ലോ ഗോസ് ബിയോണ്ട് അവർ മൊറാലിറ്റി, അല്ലെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ. നമ്മുടെ ഇന്ത്യയിൽ അത്ര സംഭവിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വേറെ കാര്യം, റൂൾസ് ബാധകമാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗവൺമെന്റ് റൂളും ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ഗവൺമെന്റ് റൂളും ഇല്ല ഇത്ര പിള്ളേരെ പാടുള്ളൂ. ഒരു കപ്പിൾസിന് എത്ര മക്കൾ വേണമെങ്കിലും അവർക്കാകാം. ഒരു ഡോക്ടറും ഒരു ഒരു സംവിധാനങ്ങളും ഒരു കപ്പിളിനെ നിർബന്ധിക്കാൻ പാടില്ല. സ്റ്റെറിലൈസ് ചെയ്യണമെന്നോ കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യണമെന്നോ അഡ്വൈസ് ചെയ്യാനേ പാടുള്ളൂ. ദ ചോയ്സ് ഇസ് ഓൾവേസ് കപ്പിൾ. ഇവിടെ നമ്മുടെ സഭാവിശ്വാസിയെ സംബന്ധിച്ചോളം ഇത് നമ്മുടെ ഏതൊരു റൂളും നമുക്കെതിരായിട്ട് നിൽക്കുന്നില്ല. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അബോർട്ട് ചെയ്യാൻ നിർബന്ധിക്കാൻ പറ്റത്തില്ല, അബോർട്ട് ചെയ്യാൻ ഡോക്ടറെ നിർബന്ധിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മുടെ ചോയ്സും നമ്മുടെ മോറൽ എത്തിക്കലായിട്ടുള്ള വാല്യൂസ് പ്രിൻസിപ്പിൾസ് ഉയർത്തിപ്പിടിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ നമ്മുടെ ലോയിൽ തന്നെയുണ്ട്. വേറെ എന്തെങ്കിലും ആൾക്കാർക്ക്, എനിക്ക് നമ്മൾ സമയമായെന്ന് തോന്നുന്നു, വേറെ എന്തെങ്കിലും ആൾക്കാർക്ക് ചോദിക്കാനുണ്ടോ? പോസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അത് ഒരു ക്ലാസ് തീരത്തില്ല. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പോപ്പുലേഷൻ കൂടുമെന്നൊക്കെ ഉള്ളു.
അത് അറ്റൻഡ് ചെയ്ത് കൂടുതൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒക്കെ ഒരു മിത്താണ്, അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ കേരള കൗൺസിലായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കേരള പ്രൊലൈഫിലും ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് ഒരു മാസം ഒരാളി വരുന്നുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ അതും പേഴ്സണൽ ആയിട്ടല്ല, എല്ലാ പ്ലാറ്റ്ഫോമിൽ ഇട്ട് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ഇത് ഫെബിൻ റൈസ് ചെയ്തത് വളരെ ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നമുക്ക് അതിനെല്ലാം ഉത്തരങ്ങളുണ്ട്, കൺവിൻസിങ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ഇതിന് സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. താങ്ക് യു ഫെബിൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ രണ്ടുപേർക്കും വളരെ നന്ദിയോടെ നമ്മൾ ഓർക്കാണ് ഈ സമയങ്ങളില്. നിങ്ങളുടെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ, അപ്പോ ദിനോ ചേട്ടനായാലും മാമൻ ഡോക്ടർ ആയാലും എന്താ പറയാ, വളരെ തിരക്കുപിടിച്ച് നമ്മളോട് സംസാരിക്കാനൊക്കെ എന്താ ഒരു സമയം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രോഗ്രാം ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഇവരോട് കണക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ എല്ലാം സംശയങ്ങൾക്ക് എല്ലാം ഉത്തരങ്ങൾ കണ്ടെത്താം. അതാണ് അതിന്റെ ഒരു ന്യായമായ കാര്യം. നമുക്ക് അറിയാം, നമ്മൾക്ക് അറിയാത്തൊരു മേഖലയാണിത്. അപ്പോ അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ തെറ്റായ ഒരു അറിവിലേക്ക് പോവാതെ എല്ലാവരും നല്ല കറക്റ്റായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നമുക്കറിയാം, ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ റിസീവ് ചെയ്യും, പക്ഷെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്താറില്ല, സമയം കണ്ടെത്താറില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവരുടെ തെറ്റായ ധാരണകൾ മാറ്റി കൊടുക്കാം. ഓക്കെ, എനിവേ നമ്മള് ഇന്നത്തെ ഒരു പ്രോഗ്രാമും ത്തിലുള്ള പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. സമയത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ മൊത്തം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കുട്ടിക്കാട്ടുള്ള അഖിലാണ്. അഖിലിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അഖിലിനെ എല്ലാവരും ഒന്ന് ഒരു ചെറിയ അഖിലിനെ വളരെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഒരു സാധനം ഇങ്ങനെ തട്ടേക്ക് കയറ്റാന്ന് പറഞ്ഞത് എളുപ്പമല്ല. അഖിലിനെ ക്ഷണിക്കണം. സോളണ്ട, നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇത്രയും വലിയ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന് തന്നെ നന്ദി പറയാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ 3 ദിവസവും കടന്നുപോയി. ഈ ഒരു അവസരത്തില് എല്ലാ ദിവസത്തെയും മനോഹരമായിട്ട് ക്രമീകരിച്ച ദൈവത്തിന് നന്ദി പറയാണ് ആദ്യമേ തന്നെ. ഒപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു 3 ദിവസവും നമ്മുടെ ഒപ്പം പ്രോഗ്രാമിന്റെ റിസോഴ്സ് ആയിട്ട് വന്ന നമ്മുടെ റെജ് ഡോക്ടർ, അതുപോലെ തന്നെ ഫിൻഡോ ഡോക്ടർ, ഇന്നലെ നമ്മളോടൊപ്പം ഡാനിയൽ അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോലൈഫ് മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതലധികം വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന മാമൻ ഡോക്ടറും അതുപോലെ തന്നെ ഡിനോച്ചാണ് നമ്മോടൊപ്പം ഉണ്ട്. ഇവരുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഔദ്യോഗികമായിട്ട് ഇരിഞ്ഞാലക്കുട രൂപത ജിശുത്തിന്റെ പേരിലും ഒപ്പം തന്നെ മിലാഗ്രോ പ്രോലൈഫ് ടീമിന്റെ പേരിലും നന്ദി പറയാണ്. ഒപ്പം തന്നെ 3 ദിവസവും MC ചെയ്ത് ഈ ഒരു പ്രോഗ്രാമുകളെയൊക്കെ മനോഹരമാക്കിയ ആദ്യത്തെ ദിവസം MC ചെയ്ത അബിനി, 2 ദിവസം MC ചെയ്ത ഗ്ലാഡിയ, ഇന്ന് വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ അവസാനത്തെ ദിവസത്തെയൊക്കെ മോഡറേറ്റ് ചെയ്ത് സോളേട്ടൻ, ഈ 3 MC മാരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കാണ്. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ പേരെ നമ്മ ഈ ഒരു സമയങ്ങളിൽ കാണാൻ പോവാണ്, അവരെ നമ്മൾ നന്ദി പറയാൻ പോവാണ്. ആദ്യമേ തന്നെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നത് ഇടിഞ്ഞാലക്കുട രൂപത ജീസസ് യൂത്തിന്റെ കരുത്തനായ കോർഡിനേറ്റർ മെബിൻ ജോൺസൺ ആണ്. ഒത്തിരിയേറെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്ലാനിങ് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു നിമിഷം വരെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സഹായവും ഒക്കെ ചെയ്ത ആനന്ദപുരംകാരനായ മെബിൻ ജോൺസൺ, ഇരിഞ്ഞാലക്കുട ജിസ്യൂത്തിന്റെ സ്വകാര്യ അഹങ്കാരം മെബിൻ ജോൺസണ് പ്രോലൈഫ് ടീമിന്റെ പേരിലും ഒപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ നന്ദിയോടെ ഒക്കെ ഓർക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രോലൈഫ് വെബിനാറിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ നിർമ്മൽ തരേസ് ആണ്. ആളെ കേരള പ്രോലൈഫ് ടീം മെമ്പറും കൂടിയാണ്. ആളുടെ ഒരു മോട്ടിവേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ മനോഹരമായിട്ട് അവസാനിച്ചത്. ഡോക്ടറിന്റെ ആ വലിയ ഇൻഫ്ലുവൻസിന് മോട്ടിവേഷന് ഒക്കെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇടിഞ്ഞാലക്കുട രൂപത ജീസസ് യൂത്തിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്താണ്. അടുത്തതായിട്ട് നമ്മള് നന്ദി പറയാനായിട്ട് ഉള്ളത് ഈ 3 ദിവസത്തെയും നമ്മുടെ പ്രോഗ്രാമുകള് ടെക്നിക്കലി സപ്പോർട്ട് ചെയ്ത 3 വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ പ്രോഗ്രാം മറ്റേ ടൈം ലൈവ് പോയിട്ട് അതിനൊക്കെ നമ്മെ സപ്പോർട്ട് ചെയ്ത, ലൈവ് സ്ട്രീമിൽ ചെയ്ത പ്രിൻസ് ജോസ് തേലപ്പള്ളി, അതോടൊപ്പം തന്നെ റോയിൻ ഫ്രാൻസിസ്, റോബിൻ ഫ്രാൻസിസ്,
ഇവരാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ ലൈവ് സ്ട്രീമിന്റെയും എല്ലാ സപ്പോർട്ടും നമുക്ക് നൽകിയത്. ഇവരോടുള്ള നന്ദിയും കൃതജ്ഞതയും ഒത്തിരി സ്നേഹത്തോടെ നേരാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ജിഷുത്തിന്റെ ഏതൊരു പ്രോഗ്രാമിന്റെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇന്റർസെഷൻ ആണ്. വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഇന്റർസെഷനൊക്കെ ലീഡ് ചെയ്തത് സ്റ്റീന ചൗക്കയിലുള്ള സ്റ്റീന റിൻസൺ, ഒപ്പം തന്നെ കാട്ടൂർ ഇടവയിലുള്ള ആൻ പാലത്തിങ്കൾ. നമ്മ ഒന്നര മാസം മുമ്പാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ചർച്ചകളൊക്കെ ആരംഭിച്ചു തുടങ്ങിയത്. അന്നു മുതല് എല്ലാ ദിവസവും രാത്രി 8:30 ജപമാല ചൊല്ലി ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ മൊത്തം പ്രോഗ്രാമിൽ കാണുവാനൊക്കെ ആയിട്ട് സാധിച്ചു. ഒത്തിരി സ്നേഹത്തോടെ സ്റ്റീനയും ആനിയും ഈ ഒരു സമയങ്ങളിൽ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു സമയങ്ങളിൽ അജിൻ ചേട്ടൻ നമ്മുടെ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്ത നമ്മ ഗ്രൂപ്പിൽ ഒത്തിരിയേറെ ഗൂഗിൾ ഫോം ഒക്കെ കണ്ടു. ഇതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങി ഇന്ന് ഇനിയും കുറെ ഗൂഗിൾ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്തത് കുറ്റിക്കാടുള്ള അജിൻ അഗസ്റ്റിൻ ചേട്ടനാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഒത്തിരിയേറെ പോസ്റ്റേഴ്സ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തത് നോർത്ത് ചാലക്കുടിയില് വീടുള്ള ഇപ്പോ വിദേശത്തായിരിക്കുന്ന ജിതിൻ ചേട്ടനാണ്. ഇവർ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ മൊബിലൈസേഷൻ പാർട്ട്. നമുക്കറിയാം നമ്മ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറിവോടുകൂടിയാണ് അതൊക്കെ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് ഒരു പേരിന് മുമ്പായിട്ട് ഒരു കോഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവരോടൊപ്പം തന്നെ ഒരു 31 ലീഡേഴ്സിനെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സമയപരിധി പോലും നമുക്ക് അവരുടെ എല്ലാവരുടെയും പേരൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതിനൊക്കെ കൺട്രോൾ ചെയ്തത് നമ്മുടെ വിമൽ ചേട്ടനും അതുപോലെ തന്നെ കുട്ടികളുടെ ഹെൽനിയാണ്. അവരോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്താണ്. അടുത്തായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് ഓരോരുത്തരോടാണ്. ഈ 3 ദിവസം നമ്മ സാധാരണ വെബിനാറൊക്കെ 1 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഈ ഒരു 3 ദിവസവും നിങ്ങളുടെ വലിയൊരു സാന്നിധ്യം, അത് അതിലൊരു കുറച്ചിലും വരുത്താതെ ഒരു കുറവും വരുത്താതെ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരാതെ 3 ദിവസവും ഈ ഒരു വെബിനാറിന്റെ ഭാഗമായതിന്, ഇടിഞ്ഞാലക്കുട രൂപതാ ജീസസ് യൂത്ത് എടുത്ത ഈ ഒരു ചെറിയ ഇനിഷ്യേറ്റീവിനെ 2 കൈകളും എടുത്ത് സ്വീകരിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതോടുകൂടി നന്ദി പ്രസംഗം അവസാനിച്ചു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറയാണ്. നമുക്കറിയാം നമ്മ 3 ദിവസത്തെ ഈ ഒരു പ്രോലൈഫ് വെബിനാർ കഴിഞ്ഞ് നമ്മൾ ഇന്ന് പുറത്തിറങ്ങുന്നത് ഒരു പ്രോലൈഫറായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ജീസസ് യൂത്ത് മൂവ്മെന്റ് ആയിട്ട് ഈ ഒരു പ്രോലൈഫ് മൂവ്മെന്റിന്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം നമ്മുടെ 2 വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മ ഒരു ഗൂഗിൾ ഫോം എന്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ജിഷ് യൂത്ത് മൂവ്മെന്റുമായിട്ട് പ്രൊലൈഫ് മൂവ്മെന്റുമായിട്ടൊക്കെ നിങ്ങൾക്ക് സഹകരിച്ച് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ്. അതിൽ 2 ഓപ്ഷനാണ് ഉള്ളത്, ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ളത് ഇരിഞ്ഞാലക്കുട എന്നും ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് പുറത്തുള്ളവര് അതേഴ്സ് എന്നും, ഒപ്പം തന്നെ നിങ്ങളുടെ സോണും മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാവിയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഒരു പ്രൊലൈഫ് മിനിസ്ട്രി ഒക്കെ രൂപീകരിക്കാനായിട്ട് മെബിൻചേണ നേതൃത്വത്തിലുള്ള കൗൺസിലൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വലിയൊരു സാന്നിധ്യവും സഹകരണവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നലെ നമ്മുടെ പ്രോഗ്രാം എമ്മിലെ നമ്മുടെ ഫിൻഡോ ഡോക്ടർ ഒരു സ്പിരിച്വൽ അഡോപ്ഷൻ പ്രേയറിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ഒരു പ്രോലൈഫറായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഈ സ്പിരിച്വൽ അഡോപ്ഷൻ പ്രേയർ ചെയ്ത് അബോർഷൻ മൂലം കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മ ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനും താല്പര്യമുള്ളവർക്കുള്ള ഒരു ഗൂഗിൾ ഫോം നമ്മുടെ ഗ്രൂപ്പിൽ വരേണ്ടതായിരിക്കും. അപ്പോ നിങ്ങൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒപ്പം തന്നെ ഈ 3 ദിവസത്തെയും വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു ഇ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു പങ്കാളിത്തത്തിന് ഇരിഞ്ഞാലക്കുട രൂപത ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മെയില് വരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം നമുക്കൊരു 400-നടുത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേഴ്സണലായിട്ട് മെയിൽ അയക്കുന്നതുകൊണ്ട് 1 ആഴ്ച താമസം പിടിക്കും. എല്ലാം സെറ്റാണ്. അപ്പോൾ 1 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് ഈ ഒരു ഇ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൊരു ഫീഡ്ബാക്ക് ഫോം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ട കോളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 3 ദിവസത്തെയും പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് തരേണ്ടതാണ്. ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് വലിയ പ്രഗത്ഭരായ ആൾക്കാരൊന്നുമല്ല, പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ നിസ്സാരകാരായ ആൾക്കാരൊക്കെയാണ്. കുറെ പാളിച്ചുകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും വന്നു പോയിട്ടുണ്ട്. അടുത്ത വർഷവും ഇതുപോലെ മനോഹരമായിട്ട് നടത്താനായിട്ട് നിങ്ങളുടെ ചെറിയ തിരുത്തലുകളും നിങ്ങളുടെ വലിയ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ആവശ്യമുണ്ട്.
അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മുടെ സെപ്റ്റംബർ മാസത്തിനോട് മാസം ജിസ്യൂത്ത് കേരള റീച്ച് ഔട്ട് മാസമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോ നമ്മൾ ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ളവർക്കായിട്ട് നമ്മൾ ഇൻസൈഡ് യു എന്നൊരു ഓൺലൈൻ യൂത്ത് ഫെസ്റ്റിവൽ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. 4 മത്സരമാണ് അതിനുള്ളത്. സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതോടൊപ്പം തന്നെ സോങ് സിംഗിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഷോർട്ട് ഫിലിം കോണ്ടസ്റ്റ്, അങ്ങനെ 4 മത്സരങ്ങളാണ് ഉള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തായിരിക്കും. അപ്പോ താല്പര്യമുള്ളവര് ആ ഒരു പ്രോഗ്രാമിന്റെയും ആ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയികളാവാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ 3 ഷോർട്ട് ഫിലിം ഒഴിച്ച് ബാക്കി 3 എൻട്രികളും 3rd October മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഷോർട്ട് ഫിലിമിന് നമ്മ 12th October വരെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചോദ്യങ്ങള് നമ്മ ഇന്നത്തെ സെഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൊരു ഫോം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ ഫോം. അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള ഓപ്ഷനില്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഗൂഗിൾ ഫോം അതായത് ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മ അത് ഡോക്ടേഴ്സിന് ഷെയർ ചെയ്ത് അവരുടെ വോയിസ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രത്യേകമായിട്ടും ഇരിഞ്ഞാലക്കുട ജിസ്യൂത്ത് മെബിനെ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ടും നാഷണൽ പ്രോലൈഫ് ടീമിന്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെയും താങ്ക്സ് പറയുന്നതും, ഇതൊരു വലിയ ഇനിഷ്യേറ്റീവ് ആണ്. ഇങ്ങനെ എല്ലാ സോൺസും കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ട് നമുക്ക് പ്രോലൈഫ് കേരളത്തിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത്രയും നിങ്ങൾ ഇവിടുന്നാണ് ലോകമെമ്പാടും പോകാൻ പോകുന്നത്. ഇവിടെ ലോകം മലയാളിയിൽ എത്ര സ്ഥലം ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുന്നൊക്കെ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു മെസ്സേജ് എത്ര രാജ്യങ്ങളിലേക്ക് പോകും. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി. നമ്മൾ അവസാനത്തെ ഒരു സെലിബ്രേഷനിലേക്ക് പോവാണ്. നമുക്കറിയാം ഇവിടെ തുടങ്ങി നമ്മുടെ ലൈഫ് ഫുള്ള് സെലിബ്രേഷനിലാണ്. കാരണം നമ്മൾ കണ്ടെത്തി, നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. ആ ഒരു സെലിബ്രേഷനിൽ ഫുള്ള് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ചെറിയ പാട്ടോടുകൂടി നമ്മൾ സെലിബ്രേഷൻ തുടങ്ങുന്നു. തുടർന്ന് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ഉറങ്ങുക, നിങ്ങളുടെ പ്രവർത്തികളിൽ തുടരുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ആളുകൾ പ്രോലൈഫിലേക്ക് കടന്നു വരാനും പ്രോലൈഫറായി മാറാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അനേകരിലേക്ക് ഒരു ക്രിസ്തുവിനെ സ്നേഹിപ്പിക്കാൻ ഉള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തോടെ കൂടി ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. ഡെന്നി ആണ് നമ്മൾ ഈ സമയങ്ങളിൽ നയിക്കുന്നത്. ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? നമുക്ക് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പാടും വരും. ഭയങ്കര ബോറാവും. ചേട്ടൻ പാടിക്കോ. ഓക്കെ, ഒരു മലയാളം പാട്ടാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഭവിച്ചിടുമവനുളെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ, മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, തന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഏറ്റവും അടുത്ത സഹായം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് വീഡിയോ കോണാ കാണിച്ചു വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലേ? അഖിലേ പറ്റുന്നവർ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ എടുത്തോ. എന്റെ പാട്ട് കഴിഞ്ഞപ്പോ കുറെ പേര് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, പാട്ട് പാടാൻ കുറെ പേരുണ്ട്. ഓക്കെ, നീ നിങ്ങൾ സ്വന്തമായിട്ട് പാട്ട് പഠിക്കോ. അഖില വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല ചേട്ടാ, ഇല്ല ഇല്ല. ഓക്കെ.
ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അഖിലേ ഈ ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ട് കൊറേ പേര് കേട്ടോ, അപ്പൊ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കണേ. ഗിഫ്റ്റ് ആവശ്യമുള്ളവർ അഖിൽ ജോയി എന്ന് പറയുന്ന കോ ഹോസ്റ്റിനെ ബന്ധപ്പെടുക. എനിക്ക് Thank you.